ഇതിന് 25 രൂപയേ വിലയുള്ളൂ.
जयंती साधारण विल कूड़ी सारी उड़काूवन वांगी बॉम्बे हाल इंज रूप विल बॉम्बे हाल एल वारी मुखत् वोड़ अत्र अल पदमा इवड़े तुणिकड़ ना सारी का इन या चलो ई डिसेन चोदी अल वे वाले सारी ए मूबिल अगर को मुखत् वोड़ इत्र या भय ए इवे बहला कलचू पदमा मारो आरटे अच्छा चेटन इन वरू इधा कमी वह कमियो मो नी अो अवश्यम पर क्लेश अना विशेष मंत्री अर मणिकूर् मेश मेन इतना कंपार्टमेंट भार्गव निमंड प्रयोग इवे इन चल जोली स्टेशन वरा चेटनो पर दोशे कष्ट अगर पर मनुष्य स्थिति आर्क उपकारो
ഇതൊക്കെയാണോ? ഇനി നോക്കാൻ ബാക്കി ഒരു സ്ഥലമില്ല. ഇഞ്ചൻ തൊട്ട് ബ്രേക്ക് വാൻ വരെ നോക്കി. എസ്റ്റി ബെർമിൻ എന്ന് വന്നു അതോ എടാ വാച്ചിലേക്ക് നോക്കിയാൽ വന്ന തീയതി അറിയാൻ നോക്കൂ. ചേട്ടാ ഇവിടൊക്കെ എന്തൊരു വാച്ച്! എനിക്ക് ബെർമയിൽ വെച്ചൊരു വാച്ച് ഉണ്ടായിരുന്നു. അതിൽ സമയം മാത്രമല്ല പ്രധാന സംഭവങ്ങളുടെ തീയതി പോലും നോട്ട് ചെയ്ത് കാണിക്കും. എന്ത് സൗകര്യം! നിന്റെ ഈ പുളുവെടുപ്പ് ഇതുവരെ നിർത്തിയില്ലേ? തീർത്തനായിരിക്കും. ഇതാ വലിക്കണം. ഏട്ടാ ഇതും ബെർമയുടെ സൂത്രമാണോ? ബെർമയിലാണെങ്കിൽ എടുക്കുമ്പോഴേ തീർത്ത് എരിഞ്ഞുകൊണ്ടിരിക്കും. ശരി, ആർഗോൻ വന്നില്ലേ? ഷാപ്പിൽ എങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു ഷാപ്പിൽ. അതറിഞ്ഞില്ലേ? ഭാർഗവ കഫ. എന്ത്? എന്റെ പണം ഭാർഗവൻസ് കഫേയോ? അനിയത്തി, കരയാതെ. കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വന്നത് വന്നു. ഭയങ്കര ഇതെങ്കിലും സംഭവിച്ചു. എന്തിനത് പറയണം? വരാനുള്ളൊരു വഴിയിൽ തന്നു. ഒരു ദിവസം ഞാൻ അന്ന് ഫാക്ടറി അവധിയായിരുന്നു. ലാഞ്ചിലെ ചില കൂട്ടുകാരെ ഒന്നിച്ച് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അല്പം അകലെയുള്ള ഒരു കടൽ വരും. അതിൽ കുളിക്കാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. അവർ വിട്ടില്ല. ഒടുവിൽ ഞാനും അവരോടൊപ്പം കടലിലേക്ക് ചാടി. എന്ത് രസമാണ്! ഞങ്ങൾ പരസ്പരം വെള്ളം തെറ്റി കളിച്ചു. അവിടെ മുഴുവനും കരിമ്പാറകളാണ്. ഞാനൊരു ഇളം കുഞ്ഞിനെ പോലെ അതിൽ തുള്ളിച്ചാടി നടന്നു. എത്ര പെട്ടെന്ന് എന്റെ കാലുകൾ പഴുതി. തലയുടെ പിൻഭാഗമാണ് പാറയിൽ തല്ലിയത്. എനിക്കൊന്നും ഓർമ്മയില്ല. തിരകൾ എന്നെ നിർഭയം പന്താടി. കൂട്ടുകൾ പരിഭ്രമിച്ചോടിയെത്തി. അവരെന്നെ വാരിയെടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കണ്ണു തുറന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ചികിത്സിച്ചാൽ ഭേദമാകും. ഇന്ദലിയിൽ വീട്ടിൽ ചെന്ന് അച്ഛനും നമുക്ക് പറഞ്ഞു സമാധാനിപ്പിക്കാം. എന്നിട്ടില്ല എന്തുകൊണ്ട് അറിയിച്ചില്ല? അറിയിക്കുന്നു. അച്ഛൻ നിർബന്ധമായി പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതാത്തതാണ്. ആട്ടെ, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് അച്ഛനോട് പറയരുത്. അച്ഛന്റെ രോഗം ഭേദമാകുന്നവര് എനിക്ക് കാഴ്ച ഉള്ളതുപോലെ ഞാൻ അഭിനയിക്കാം. അതെങ്ങനെ സാധിക്കും? നമുക്ക് ശ്രമിക്കാം. അവശതയിൽ കിടക്കുന്ന അച്ഛന് ഞാൻ കാണുന്ന ഒരു വേദനയും വരാൻ പാടില്ല. എടാ ഹാസി, എടാ ഈ മരുന്ന് കുപ്പികളൊക്കെ അകത്തേക്ക് മാറ്റ. അവൻ ഇതൊക്കെ കണ്ട വിചാരിക്കും എനിക്ക് ദീനം കലശലാണെന്ന്. എന്തടാ പറഞ്ഞത് കേട്ടില്ലേ? വണ്ടി വന്നാലല്ലേ. എവിടെയാണ് കിടക്കുന്നത്? ചെന്ന് കയറുമ്പോ ഹാലിൽ വലത്ത് ഭാഗത്ത്. കൈവിട്ടേക്കൂ, ഒരു സഹായം കൂടാതെ എനിക്ക് അവിടെ എത്താൻ സാധിക്കും. അയ്യോ അച്ഛൻ! അച്ഛ എന്താണിത്? വരണം. അപ്പോ അച്ഛ മോനെ, അച്ഛ വരണം, അകത്ത് പോയി കിടക്കാം. ഇവള് പറഞ്ഞോ?
എനിക്ക് സുഖമില്ലെന്ന്. ഒന്നുമില്ല മോനെ. വേദനിച്ചോ? ഇല്ല. നിനക്ക് കണ്ണു കണ്ടുകൂടി? പണം കൊണ്ട് അവൾ എനിക്ക് മരുന്ന് വാങ്ങിയിരിക്കുക. പണമാണോ വലുത്? അത് ഇനിയും ഉണ്ടാകും അച്ഛ. വാസി, ചേട്ടന് കുളിക്കാൻ കുറെ വെള്ളം വേഗം ചൂടാക്ക്. ചെങ്ങന്നിന്റെ കലയിൽ ഏതായാലും നീ ഒരു നിലയിലായി. ഇനി അവളെ കൂടെ പോറ്റി വളർത്തിക്കൊള്ളും. അത് തന്നെ എനിക്കൊരാശ്വാസം. അച്ഛാ, പാല്. ചേട്ടന് ചായ ഇപ്പൊ കൊണ്ടുവരാം. വന്നിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതാ, ഇത് നീ കുടിക്ക്. അച്ഛൻ കുടിക്കണം. എനിക്കിപ്പോ ഒന്നും വേണ്ട, മരുന്ന് കഴിച്ചല്ലേ ഉള്ളൂ. വാങ്ങിക്ക്. വേണ്ട അച്ഛാ. എതിര് പറയുന്നോ? കുടിക്കാൻ പറഞ്ഞ വാങ്ങിക്കേ. എന്തിനു മടിക്കുന്നു? അച്ഛന്റെ ഇന്ന് വാങ്ങി കുടിച്ചിട്ട് കുറെ കാലമായില്ലേ? കുടിക്കണം, അച്ഛന്റെ ആഗ്രഹമല്ലേ. ദേഹമൊക്കെ ക്ഷീണിച്ചു പോയി അല്ലേ മോളെ? യാത്രയൊക്കെ കഴിഞ്ഞതല്ലേ മോനെ? യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്ര ചെയ്യാൻ സഹായത്തിന്? സഹായത്തിനോ? ഇല്ലച്ചാ, ചേട്ടൻ ഇപ്പോഴും തനിച്ച് യാത്ര ചെയ്യാൻ പേടിയാണ്, അതാണ് പറഞ്ഞത്. അച്ഛാ, ചേട്ടൻ വന്നിട്ട് കുളിച്ചില്ല, ആഹാരം കഴിച്ചില്ല, ഈ ഉടുപ്പ് പോലും മാറിയില്ല. അച്ഛൻ ഉറങ്ങാനും സമയമായി. ഇവളാണ് എന്റെ ഡോക്ടർ. വരൂ ചേട്ടാ. ഓഹോ, നീ എന്നോട് ഒറ്റയ്ക്ക് പറയാൻ മാത്രമായോ? എടാ, ഞാൻ നിലവും പുരടവും വാങ്ങിക്കാൻ അയച്ചിരുന്ന രൂപ എവിടെ? രൂപ എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ? പിന്നെ 16 അണ കൊടുത്താൽ ഒരു തലയുള്ളവനെ കിട്ടും. നിലത്ത് ഇട്ടാൽ ക്ലിന്നൊരു ശബ്ദവും. അവനാ രൂപ രൂപ എന്ന് പറയുന്നത്. അത് കടലാസിലും ഉണ്ട്, മനസ്സിലായോ? എന്തടാ നീ മിടിച്ചു നിൽക്കുന്നു? മലമ്പരുന്നുള്ള എസ്റ്റേറ്റിൽ എല്ലുമുറിയ വില ചെയ്തുണ്ടാക്കി അയച്ച പണമാണ്. സ്വന്തം അനുജനല്ലേ, ഞാൻ വിശ്വസിച്ചു പോയി. ആ പണം കൊണ്ട് നീ ഹോട്ടൽ തുടങ്ങി. ഭാർഗവ കഫേ ഹോട്ടൽ തുടങ്ങിയത് ചേട്ടനയച്ച പണം കൊണ്ടൊന്നുമല്ല. ഇത് ഞാൻ വേർത്തുണ്ടാക്കിയ പണമാണ്. വേർപ്പിന് ഭയങ്കര വില. എടോ പാർഗു, ചെലമ്പ ചേട്ടനയച്ച ഒന്ന് പണം തിരിച്ചേപ്പേര്, അല്ലെ കാര്യം വഷളാവും. നിങ്ങളിതിൽ തലയിടണ്ട. നിന്റെ ഒരു ചില്ലിക്കാശും എനിക്ക് വേണ്ട. ഞാൻ അയച്ചെന്ന പണം എവിടെ? ചേട്ടൻ അപ്പോഴപ്പോഴായിട്ടാകെ ആകെ ആദ്യം ഒരു 200 രൂപ, പിന്നെ ഒരു 60, പിന്നെ ഒരു 180, എല്ലാം കൂടെ 1000. ഇനി എന്റെ ദേഹത്ത് തൊട്ട് പോയത് ഒരടിയെ ക്ഷമിച്ചു. ഞാൻ പല കൂലിക്കാരുടെയും വായിൽ മണ്ണടിച്ചുണ്ടാക്കി അയച്ച പണം അവൻ ഒറ്റ മൂച്ചിൽ വിഴുങ്ങിട്ട് ഈസിയിൽ പറയുന്നു കേട്ടില്ലേ. ദേഹത്ത് തൊട്ടുകൂടാ ചേട്ടനാണെന്ന് ഞാൻ മാറിക്കില്ല. ദേഹത്തോട്ടാ കാര്യം മാറും. ഇനി മുന്നോട്ട് കളിച്ചിട്ട് കുത്തിമലത്ത് ഞാൻ കുത്തുമോ എന്നെയോ? എന്നാ അത് കണ്ടിട്ട് മേൽ കാര്യം. ദൈവത്തിനുള്ള അച്ഛനെടുത്ത് കളിക്കരുത്. ഈ കത്തിക്ക് മുറിച്ചു കൊണ്ടേ നീ നിന്ന് സംസാരിക്കേ. അല്ലെങ്കിൽ പിന്നെ കണ്ടവാ പൊയ്ക്കോ. നേരാ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ചേട്ടന്റെ വെങ്കലം വെച്ചാടി പശ്ചാത്തായി. ഞാൻ ബർമയിൽ മാത്രമേ ഇത്ര ഉഗ്രമായി അടി കണ്ടിട്ടുള്ളൂ. ഒരു 4000 രൂപ അവൻ ഈ ഹോട്ടലിൽ മുടക്കി കാണില്ലേ? കാണും. അവന്റെ കാണക്കൊന്നും കൊടുത്തില്ല, ബാക്കി അതിലും മുതലായത്. നഷ്ടമില്ലല്ലോ. ആ, ഏതായാലും ഒരു ബിസിനസ് ആയി. ആ ബോർഡ് ഒന്ന് മാറ്റണം. പാച്ചൂസ് കേപ്പ് നാക്കിക്കളയ. പെട്ടിയാക്കിയെടുത്ത് എങ്ങോട്ടാ? അതൊക്കെ പിന്നെ പറയാം. ഹോട്ടലോ? അറിഞ്ഞില്ലേ, അതൊക്കെ കൊടുത്തു. എന്ത് ആശ്വാസമായോ? കേട്ടനെ ണെങ്കിൽ കൊണ്ടുപോട്ടെ. നീ കൊണ്ടേ പോകൂ, ഞാൻ നിന്റെ കാല് പിടിച്ച് കെഞ്ചി. അല്ലേടാ, ഹോട്ടലൊക്കെ സമ്മാനമായി തന്നില്ലേ? പിന്നെ വഴക്കിന് വരുന്ന സമ്മാനമോ? രണ്ടു ഉറങ്ങിക്കോ. അങ്ങനെ പോകാനൊക്കോ കാര്യം കത്തിക്കരുത്. ഉടൻ
ദരിദ്രങ്ങളും അത് കളി നല്ലതല്ല അവരെ വല്ലതും പറഞ്ഞാൽ എന്നെ മട്ടുമാറുമേ എന്നെ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരും പക്ഷേ അത് വേണം നീ കുറെ നേരമായി നിന്ന് വിളയുന്നു എന്റെ പണം മാറി വിരിങ്ങിയതും പോരാ ഇതാട്രാ ഇതായി എടുക്ക നീ ഉരുള ഉരുട്ടി തരുമ്പോൾ എനിക്ക് അമ്മയുടെ കാര്യം ഓർമ്മ വരും അമ്മയുടെ കയ്യിൽ നിന്ന് ഉരുളി ആദ്യം കിട്ടാൻ വേണ്ടി നാം എത്ര പ്രാവശ്യം മടക്കൂടിയിട്ടുണ്ട് അമ്മ എപ്പോഴും നിന്നെയാണ് മടിയിരുത്തുക നിനക്കിന്ന് കളയി പോകണ്ടേ വേണ്ട ഫീസ് കൊടുത്തില്ലേ പഠിക്കാനുള്ള രസമൊക്കെ പോയി ചേട്ട ഞാൻ കാരണമല്ലേ വെള്ളം ഇവിടെ ഇവിടെ കോളേജിലാണ് ജോലി അല്ലേ എല്ലാ വിവരവും മിസ്റ്റർ മൈനാടൻ പറഞ്ഞു എന്നെ വിളിക്കൂ അയാൾ ഇവിടുത്തെ ഒരു സ്വന്തം ആളാണ് അപ്പു കാപ്പിയും പലഹാരം എല്ലാം വേഗം തയ്യാറാക്കുക മകൾ ഇവിടെ വെറുതെ ഇങ്ങി വന്നാ മതിയോ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ ജയന്തി അമ്മ എന്നെ കാണാൻ വന്നവരൊക്കെ എവിടെ പതുക്കെ അവരെല്ലാം അപ്പുറത്തുണ്ട് അമ്മ ഒരുമിച്ച് വന്നേച്ചാ തനിച്ച് വന്നാൽ എന്താ അത് ശരിയല്ലേ മോളെ ഈ ചിത്രങ്ങളൊക്കെ അവൾ വരച്ചതാണ് ലളിത കലകളിലെല്ലാം നല്ല വാസനയും ഉണ്ട് ആ നടക്കട്ടെ വിവാഹം കഴിയുന്നതുവരെ ഇങ്ങനെയുള്ള ഭ്രമം കാണും അതിനുശേഷം അവരുടെ പാട് എന്താ അങ്ങനെയല്ലേ അതെ അതെ എന്നോട് കാണിച്ചിരിക്കട്ടെ ഇനി മേലാദാനി പോകരുതരം മറ്റാരോട് എടുക്കരുത് കേട്ടോ ഒരു തിരിലൂസരെ നിൽക്കണ സാറേ സാറ് ആള് തെറ്റിപ്പോയി എല്ലാം ശരി തന്നെ എന്തോ ഇവിടെ ഇരുന്ന രാമായണം എവിടെ ആ തലേണ്ട അടിയിലുണ്ട് അച്ഛൻ ഇന്നലെ സുഖമായി ഉറങ്ങിയോ ഇല്ല മോനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണടയ്ക്കുമ്പോ ദുസ്വപ്നങ്ങള് ഇല്ല ഇനി ഒരുറക്കമായ വിധിച്ചിട്ടുള്ളൂ നീ ഇത്തിരി രാമായണം വായിക്കേ അത് നല്ലൊരു മരുന്നാണ് രാമായണം വായിക്കാനോ എന്താ മലയാളമൊക്കെ അങ്ങ് മറന്നോ തള്ളി താഴെ ഇട്ടോ കഷ്ടകാലം തന്നെ ഏതായാലും പുസ്തകം തുറന്ന് ഏഴാമത്തെ വരിയില് ഏഴക്ഷരം തള്ളി വായിക്കേ ഭാഗ്യം നില അറിയാമല്ലോ അച്ഛാ ചേട്ടന് പാട്ടും കവിതയും നീണത്തി വായിക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ വായിക്കാം എന്നാ പറഞ്ഞുകൂടെ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാകന്ത കാണുകയോ ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോ ഇവിടെ ആരുമില്ലയോ കുട്ടമ്പള്ളിയാ എന്താ പാലോട്ടു
അതെല്ലാം നിർത്തിയില്ലേ? നിർത്തിയെന്നോ? നിന്നല്ലാതെ എന്ത് ചെയ്യും? ദിവസവും രണ്ടു നേരം പാല് കൊണ്ട് തന്നാ മതിയോ? പണമോ കുഞ്ഞെ? നടന്ന് നടന്ന് കാലില തൊലിയില്ല. ഒന്ന് പതുക്കെ പറയൂ, ഞാൻ മാത്രം കേട്ടാ പോരെ. എത്ര പ്രാവശ്യം പതുക്കെ പറഞ്ഞു, ഇനി അല്ല അകത്തുള്ളവരും കേക്കട്ടെ. ആ എന്താ ബഹളം? ഒന്നുമില്ല. ഒന്നുമില്ല പോലും. ദിവസം ഇടങ്ങഴി പാല് വീതം വാങ്ങി മോന്തിയിട്ട് പറയുന്നത് കേട്ടി. മര്യാദയ്ക്ക് സംസാരിക്കും, ഒരു പകുതി രൂപ ഉണ്ട്. സാറേ ഞാൻ സംസാരിക്കുന്നേ ഇല്ല, എനിക്ക് പണം കിട്ടിയാ മതി. രണ്ടു ദിവസം കഴിഞ്ഞ് വരണം, പണം എങ്ങനെയെങ്കിലും തരാം. രൂപ 51 ഉണ്ട്, ഇത് 100-ാമത്തെ അവധി പറച്ചിലാണ്. ഇത്രയേ ഉള്ളൂ. താൻ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് കഴിഞ്ഞ് എന്റെ കടയിലേക്ക് വരൂ, പണം ഞാൻ തരാം. അത് വേണ്ട. അമ്മിണി എന്താ ചേട്ടാ? എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ പേഴ്സുണ്ട്, ആവശ്യമുള്ള പണം എടുത്തു കൊടുക്കും. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, വിടരുത്. പണമൊക്കെ അകത്തുണ്ട്, ഒച്ച വെച്ചാ കിട്ടും. ഇതാ തൃപ്തിയായോ? മേലാൽ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കരുത്, പോയിക്കൊള്ളു. അകത്തേക്ക് പോകാവില്ല. വെറുതെ വന്നേ ഉള്ളൂ. അപ്പുവിന്റെ കണ്ണ്? അച്ഛൻ അവശതയിലാണ്, അതുകൊണ്ട് ആ വിവരം അച്ഛനെ അറിയിച്ചിട്ടില്ല. ഓഹോ, അങ്ങനെയോ, ഞാൻ ശ്രദ്ധിച്ചോളാം. പണം പോവുകയാണ്, കൊന്നേ കേട്ടോ. ഇരിക്കണം, കൊലയെ കുറഞ്ഞൊരു ശിക്ഷയുമില്ലേ? പേനാകത്തിയുമായി എങ്ങും പോകണ്ട. ഇതോ ഇത് പെൻസിൽ വെട്ടാനാണ്. ഓഹോ, അത്രയേ ഉള്ളൂ. എന്നാലൊന്ന് പോയി കൊന്നിട്ട് വരണം. ഞാൻ എന്തിനു പോണത്? എടി സരസു, ഞാനൊന്ന് കണ്ണു കാണിച്ചാ മതി. കുറുപ്പിയേട്ടന്റെ തല ഒരു പ്ലേറ്റിൽ ഇവിടെ എത്തി. ഒന്ന് ചുമ്മാതിരിക്കണം, നാട്ടിലായിരുന്നു പണ്ട് നരി കൊണ്ട് പോയേനെ. കളിയായി പോയില്ലേ, ഇതൊന്ന് എഴുതി തീർന്നോട്ടെ. ഇവിടെ ആരെല്ലാം വരുന്നൊന്ന് കണ്ടോ. അപ്പോ നീ എന്നാണ് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്? നിശ്ചയിച്ചില്ല അച്ഛാ. വെറുതെ ഇവിടെ താമസിക്കണ്ട, പോയിക്കൊള്ളൂ. അടുത്തു തന്നെ നിനക്കൊരു കമ്പി കിട്ടും, അപ്പോൾ വരണം. ഒരുപക്ഷെ ഈ കട്ടിൽ എന്റെ അച്ഛനെ കണ്ടില്ലെന്ന് വരും. അച്ഛാ വ്യസനിക്കരുത്, ധൈര്യമായി പൗരുഷമായി ജീവിക്കണം. അച്ഛാ അവൾ പാവമാണ്, അവളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവളെയും കൂട്ടിക്കൊണ്ടു പോകണം. അച്ഛാ എനിക്കിത് സഹിക്കാൻ വയ്യ. അച്ഛൻ ഇനി ഇങ്ങനെ പറയരുത്, എനിക്കിത് കേൾക്കാൻ ശക്തിയില്ല. ഞാൻ അപ്പു ഇവിടെ വരൂ, നിന്നെ വേദനിപ്പിച്ചോ? അച്ഛൻ സമാധാനമായിരിക്കണം, രോഗമെല്ലാം ഭേദമാകും. എന്ത് ഗോഷ്ടിയാണ്? നീ എന്നും കൊച്ചു കുഞ്ഞാണോ? അമ്മ, നമ്മുടെ വീട് ഇടിച്ചു നിരത്തി ഈ പ്ലാനിൽ പണിയിക്കണം. ഇപ്പോൾ അടുക്കള ഒരു മൂലയിലല്ലേ, നോക്കണം, വീട്ടിന്റെ മധ്യത്ത് വേണം. ഏത് മുറിയിലും ആഹാരമില്ലാതെ എത്ര എളുപ്പത്തിൽ എത്തിക്കാമെന്ന. ഇനി ഇതിന്റെ കുറവേ ഉള്ളൂ. എടി ഈ മണ്ണും ചവറും ഒക്കെ വരെ ദൂരക്കള, അച്ഛനിപ്പൊ വരും ചോരലും കൊണ്ട്. ഞാൻ ടേട്ടെന്ന് നല്ല തല്ലുകൊടു. ആരേ? എന്റെ മോളെ. നിന്റെ മോളോ? ഞാൻ ബുൾബുൾന്ന് പേര്. ശിവ ശിവ, തലയിലെഴുത്ത് തന്നെ. അച്ഛൻ ഇവിടെ ഇല്ലേ? അയ്യോ തുലഞ്ഞു, എന്റെ മോട്ടോർ ഷെഡ് തകർത്തല്ലോ. ഞാൻ കണ്ടില്ല, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഒന്ന് വേഗം ചെന്ന് പറയൂ. പറഞ്ഞാൽ കേൾക്കണ്ടേ, അവൾക്കൊരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് വീട് വരികയാണ്. ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിച്ചാൽ മതിയോ? അല്ല മൂസവനെയും വിളിച്ച് കാണിക്കണം. ഒന്നും വേണ്ട,
വിവാഹമാണ് ഈ രോഗത്തിന് പറ്റിയ ഔഷധം. ഇത്തരം വിഡിത്തങ്ങൾ ഉള്ളപ്പോൾ ആരെങ്കിലും വിവാഹം ചെയ്യുമോ? നോക്കട്ടെ. ആരാണ് ഉന്മേഷത്? സാരിയെ കുറിച്ചും ബ്ലൗസിനെ കുറിച്ചും എല്ലാം പിന്നെ പറയാം. എന്റെ അച്ഛന് സൂക്കേട് വളരെ കൂടുതലാണ്. അവിടെ വരെ ഒന്നു വന്നാൽ എന്തി അകത്തേക്ക് പോകൂ. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയി. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ കാറിൽ തന്നെ വന്നേക്കാം. ബാഗ് എടുത്തുകൊണ്ട് വരട്ടെ, ഇവിടെ നിൽക്കൂ. എന്താ അമ്മിണി എവിടെ? അവൾ ഇപ്പൊ വരും, ഡോക്ടറെ വിളിക്കാൻ പോയിരിക്കുകയാണ്. ദൈവമേ, ഈ കടുങ്കൈ എന്നോട് കാണിച്ചല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ അച്ഛാ സംസാരിക്കരുത്, ക്ഷീണം കൂടും. വാസി, നീ ആ വീശരിങ്ങി തരൂ, ഡോക്ടർ വരുന്നു നോക്കാം. അച്ഛ കാറ്റ് കിട്ടുന്നില്ലേ? സുഖമായി ഉറങ്ങണം. നടന്ന് നടന്ന് ക്ഷീണിച്ചു അല്ലേ ചേട്ടാ? നാം നടക്കാൻ ആരംഭിച്ചല്ലേ ഉള്ളൂ. ഇപ്പോഴേ തുടർന്നാലും ധൈര്യമായിരിക്കൂ. ഇനി ആരോട് ഉദ്യോഗത്തിന് യാചിക്കും? എവിടെ പോവും? നീ ഇത്ര നിരാശപ്പെട്ടാലും നമുക്കിനി യാചിക്കാതെ ജീവിക്കാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. പഠിച്ചതുകൊണ്ടായില്ല, ശിപാർശ ചെയ്യാൻ ആളുണ്ടെങ്കിലേ ഉദ്യോഗം കിട്ടും. ഒരു ജോലി തരണമെന്ന് പറയുമ്പോ ആളുകളുടെ നെറ്റ് ചുളിയെന്ന് കണ്ടില്ലേ? എന്തിനാ മണി ഉദ്യോഗം? ഈ മണ്ണ് നമ്മ ചതിക്കയില്ല. ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം, നമുക്ക് മാലവിത്തെങ്കിലും മാനമായി ജീവിച്ചുകൂടെ? ശരിയാണ് ചേട്ടാ, പൂമരങ്ങൾക്ക് മനുഷ്യരെക്കാൾ അനുകമ്പ കാണും. കൊമ്പത്തു പൊൻപുലർ കാ
അഴകിൻ്റെ റാണിമാർ നിങ്ങളാ മൗലിയിൽ അണയുമ്പോൾ ദൂരെ ഈ തോഴി തൻ അഴലൊന്നു മാറ്റുവാൻ വഴിയുന്ന ദേവാനോ അർത്ഥിക്കുകില്ലയോ പൂക്കളെ അർത്ഥിക്കുകില്ലയോ പൂക്കളെ ഞാൻ തന്നെ എവിടെയെല്ലാം തിരക്കുന്നു ഇവിടെയല്ലേ താൻ അതെ ഇവിടെ തന്നെ പാറ്റസ്കേപ്പില് നമ്മുടെ കുറുപ്പേട്ടന് ഞാനും കസിൻ താൻ ആ എന്താ കാര്യം രഹസ്യമാണ് ആ ഇരുന്നിട്ട് ബർമയിലുണ്ടല്ലോ അവിടെ ഈ വെളുത്ത കൂടെയല്ലാം ഡ്രസ് വിട്ടിൽ വെച്ചിട്ടുണ്ട് ഒന്ന് അമുക്കിയാൽ മതി ഒരു വെളുത്ത ബെഞ്ച് ഈ ട്രാഫിക്കാരന്റെ കൈ നീളുന്നുവല്ലേന്നൊരു ചാട്ടമാണ് അതിലെല്ലാവർക്കും കയറിയിരുന്ന് സംസാരിക്കാം എന്ത് സൗകര്യം ആ പരിഷ്കാരം ഇവിടെ കൂടെ നടപ്പിലാക്കിയിരുന്നത് എത്ര ഭേദം ഞാൻ തനിക്കൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നു ഒരു വിവാഹ ആർക്ക് എനിക്കോ അതെ ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് സംസാരിക്കാം വന്നാട്ടെ അപ്പൊ ഉറങ്ങോ മറ്റാണെങ്കിൽ ഉപദ്രവിക്കും ഇല്ല വെറുതെ ഇരിക്കാണ് അങ്ങോട്ട് ചെല്ല ഈ പെൺകുട്ടികളെ പൂക്കളുടെ ഇടയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ചേട്ടാ അപ്പോ ആരെ കുറുപ്പോ വരണം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും പറയണ്ട എന്റെ ബന്ധപ്പാടുകൾ വല്ലതും അപ്പു അറിഞ്ഞു എങ്കിലും ഈ സാധുക്കൾ ഇത്ര നാളായിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോലും തോന്നിയില്ലല്ലോ അത് തെറ്റ് തന്നെ സമ്മതിച്ചു വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു പഴയ വീടും പറമ്പും ഒക്കെ കടക്കാർ ജപ്തി ചെയ്തുകൊണ്ടുപോയി ഇല്ലേ അച്ഛനെ ഈശ്വരനും കൊണ്ടുപോയി അറിഞ്ഞു അപ്പു പോയവരെല്ലാം ഭാഗ്യശാലികൾ അങ്ങനെയാണല്ലോ കഷ്ടകാലത്ത് ദുരിതങ്ങൾ കൂട്ടത്തോടാണ് വരിക ഈ വീട് സ്വന്തം തന്നെയല്ലേ ആകെയുള്ള ഇതാണ് മതിയല്ലോ മാളികയോ വിഭവങ്ങളോ അല്ലല്ലോ മനസ്സല്ലേ സുഖം തരുന്നത് മുൻവശത്തെ ഉദ്യാനം ബഹുജോർ അനിയത്തിയുടെ പണിയായിരിക്കും അതെ അതിലെ പൂക്കളാണ് ഇപ്പോൾ ഞങ്ങളെ പുലർത്തുന്നത് ഈ പൂക്കൾ വിറ്റാൽ എന്ത് കിട്ടാനാണ് അനിയത്തി കുറേയൊക്കെ പഠിച്ചിട്ടില്ലേ എന്താണ് ഒരു ഉദ്യോഗത്തിന് ശ്രമിക്കാത്തത് ശ്രമിക്കാത്ത കുറ്റമൊന്നുമല്ല ബി എക്കാരും എം എക്കാരും ഉദ്യോഗമില്ലാതെ അലയുന്ന ഇക്കാലത്ത് കോളേജിൽ നിന്ന് എത്തി നോക്കിയാൽ ഇവൾക്ക് എന്ത് കിട്ടാൻ കൈക്കൂലി കൊടുത്താൽ കിട്ടുമെന്ന് പറയുന്നു കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർ കൈക്കൂലിക്ക് എവിടെ പോകും ഇന്ന് അരിഷ്ടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും അതിലൊരു സുഖമുണ്ട് കുറുപ്പേ ഈ പ്രായത്തിൽ ഇത്ര കഷ്ടപ്പെട്ടാലോ ആട്ടെ ഒരു ഉദ്യോഗം ഉണ്ടാക്കി തരാൻ ഞാൻ ശ്രമിക്കാം അപ്പോ ഒരു സിഗരറ്റ് വലിക്കണം വേണ്ട ചുമ്മാ പോകണം വേണ്ട കുറുപ്പേ ഇതില്ലാതെ തന്നെ ജീവിതത്തിൽ പുകഞ്ഞു കഴിഞ്ഞു ഞാൻ ഇറങ്ങട്ടെ നിങ്ങളുടെ ചേട്ടനെ എന്റെയാണ് തട്ടിയേക്കട്ട തട്ടണോ ഹേയ് തട്ടാൻ വരട്ടെ വളയ്ക്കാനേ പാടുള്ളൂ ഒടിക്കരുത് എടാ കൊച്ചുണ്ണി നീ എന്തോ പറയുന്നു നമുക്ക് ഹോട്ടലിൽ പോയി നിങ്ങളുടെ സാമാനമെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നേക്കാം എന്താ വേല തന്നെ തന്നെ ഇത് അനിയനും ചേട്ടനും തമ്മിലുള്ള വഴക്കാണല്ലോ നമ്മളെങ്ങനെ ചേട്ടൻ തന്നെ നാകപ്പ പക്ഷെ ഊട്ടി പിടിച്ച് കളിച്ചാൽ അതും പോട്ടെ എന്നെയും എന്റെ കെട്ടുകളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതോ നിങ്ങളാരും സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എതിരിട്ടോളാം ഇത് കണ്ടോടാ ഇത് ഇരുമ്പുറ ഉണ്ടല്ലോടാ വേറും രണ്ടണാ കണ്ണാടി രണ്ടണാ ഇപ്പൊ ചത്തു പോകണം ഈ കൂടെ മാറിയാ
നല്ല അനിയത്തി തന്നെ. ചേട്ടൻ ഇപ്പൊ അറിഞ്ഞ് ചമ്മന്തി ആയനെ. അയ്യോ എന്ത് തെറ്റ് വന്നെ? നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഒരു ക്രൂരനെ റോഡിൽ വിട്ടിട്ട് എവിടെ തെണ്ടാൻ പോയി? എന്നെ ശകാരിച്ചാൽ മതി, ഞാനാണ്. താനും ശരി തന്നെ, കണ്ണു കണ്ടുടങ്ങി വീട്ടിൽ ഇരിക്കണം. വല്ല വണ്ടിയുടെ ഇടയിൽ വീണ് ചാകണം. അറിയാതെ അബദ്ധം. മതി മതി, കൊണ്ടുപോണം. സൂക്ഷിച്ചു പോണം. ചേട്ടന് വിഷമം തോന്നുന്നു. ഇല്ല, ഏതായാലും നാളെ മുതൽ ചേട്ടൻ വരണ്ട, ഞാൻ തനിയെ പോയിക്കൊള്ളാം. ഏയ്, നിങ്ങൾ അന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ കോളേജ് ട്യൂട്ടറെ പിന്നെ കണ്ടില്ലല്ലോ. അയാളുടെയും ജയന്തിയുടെയും ജാതകത്തിന് നല്ല പൊരുത്തമുണ്ട്. ഡോക്ടർ സാർ, അത് 10,000 പോയി. എന്തോന്ന്? നമ്മുടെ പേഷ്കാർ അദ്ദേഹം 10,000 ഒരു ചെക്ക് കൈവച്ചു കൊടുത്തു. പിന്നെ ജാതകം നോക്കിയില്ല, മുഹൂർത്തം നോക്കിയില്ല, കല്യാണം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഓഹോ, അപ്പോൾ അതും അങ്ങനെ പോയി. ഇവിടെ സ്ഥലം മാറി വന്ന ആ കൊച്ചിക്കാരൻ പോസ്റ്റ് മാസ്റ്ററോ അയാൾ ഇവിടെ വന്ന് കുട്ടിയെ കണ്ടതല്ലേ? അത് 7,000 പോയി. നമ്മുടെ ബാങ്കർ കുറിപ്പ് റാഞ്ച് കളഞ്ഞു. എന്ത് ചെയ്യാം, നമുക്കൊരാൾ വേണമല്ലോ. നിങ്ങളുടെ കയ്യിൽ ആക്കാട്ട് നവാബുണ്ട്, ടിപ്പു സുൽത്താൻ ഉണ്ട് എന്നൊക്കെ ഠീക്ക് പറഞ്ഞതുകൊണ്ടായോ? ഞാൻ എന്ത് ചെയ്യും, 10-15 വരെ ഇതിനകം ഇവിടെ കൊണ്ടുവന്നില്ലേ. അവരൊക്കെ ഇപ്പോൾ ഭർത്താക്കന്മാരുമായി കാണും. ഒരു ബർമാക്കാരനെ കുറിച്ച് നിങ്ങൾ ഇന്നാൾ പറഞ്ഞല്ലോ. ആ കാര്യം പറയാനാ ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അയാൾ ഇന്ന് കുട്ടിയെ കാണാൻ. ആളെങ്ങനെ? എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, സമ്മതിച്ചാ മതി. വലിയ സ്ഥിതിയൊന്നുമില്ല, കഴിഞ്ഞുകൂടാൻ വകയുണ്ട്. നമ്മുടെ കുട്ടിക്ക് നന്നേ ചേരും. വല്ല തെണ്ടിക്കും പിടിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ജയന്തി എവിടെ? പാടടി പാടടി പെണ്ണേ, പുന്നാര പെണ്ണേ പാട്, പെണ്ണേ പാട്. യഹം ബദല വഫാ കാ ബേ വഫായി കേ സിവാ ക്യാ ഹേ. യഹം ബദല വഫാ കാ ബേ വഫായി കേ സിവാ ക്യാ ഹേ. വാവോ വാവോ വാ, കുങ്കുമ പൊട്ടു തൊട്ട് നിനക്കൊരു കുപ്പി വളയുമിട്ട്, കുങ്കുമ പൊട്ടു തൊട്ട് നിനക്കൊരു കുപ്പി വളയുമിട്ട്. അടിയുറക്കിടട്ടോ നിന്നെ ഞാൻ ചുട്ടുകരിച്ചിടട്ടോ, അടിയുറക്കിടട്ടോ നിന്നെ ഞാൻ ചുട്ടുകരിച്ചിടട്ടോ. മരിമഴ ചൊരിഞ്ച് വയലൊക്കെ വെള്ളം നിറഞ്ച്, മരിമഴ ചൊരിഞ്ച് വയലൊക്കെ വെള്ളം നിറഞ്ച്, എത്ര നേരമായി തലയിലെ ഞരമ്പുകൾ പൊട്ടുമെന്ന് തോന്നുന്നു.
അയ്യോ ചേട്ടാ, ഞാൻ ചെന്ന് ഡോക്ടറെ കൊണ്ടുവരട്ടെ? നാം വിളിച്ച ഏത് ഡോക്ടർ വരാന്? എന്നെ കുറച്ച് മരുന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, ഈ ആ സമയത്ത് നീ എങ്ങും പോകണ്ട, ഇവിടെ ഇരിക്ക. ചേട്ടാ കണ്ണുവേദന മാറണ്ടേ? ഒന്നിനെ സമ്മതിക്കില്ല. ഇപ്പൊ കുറെ കുറവുണ്ട്. തിളച്ച വെള്ളം കൊണ്ട് നെറ്റിൽ ചൂട് പിടിച്ചാൽ ആശ്വാസം കിട്ടും. അത് മതിയോ ചേട്ടാ? തൽക്കാലത്തേക്ക് അത് മതി. നാളെ നമുക്ക് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിക്കാം. എവിടെ ചെന്നാലും നിലവിളിയും നെടുവർപ്പും തന്നെ. ഇവിടെ വന്നാൽ സകല അഹങ്കാരവും തീരും. ചേട്ടാ ഡോക്ടർ വരുന്നു. ഞാനിപ്പോ വരാം. എന്നും ആശുപത്രി വരുവോ? എന്നിട്ട് ഭേദമുണ്ടോ? ഓപ്പറേഷൻ ചെയ്താൽ ഭേദമാവെന്ന് പറയുന്നു. ഈ മരുന്ന് വേഗം കൊണ്ടുവരണം. എന്താ പണമില്ലേ? ഇല്ല. പിന്നെ എങ്ങനെ? അത് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഇതാണ് ഞാൻ ഇന്നലെ തന്ന തുണി. അതിനൊക്കെ തയ്പ്പിച്ചു കഴിഞ്ഞു. കൊള്ളാ, ഈ പുള്ളിയുള്ള ജമ്മ ഇടുമ്പോൾ പിന്നെ ഒരു പുള്ളി വരായി തോന്നുന്നു. ഹോട്ടലിൽ പാല് കൊടുത്തെങ്കിൽ പണം അവിടെ നിന്ന് വാങ്ങിക്കോളാം. ഇവിടെ എന്ത് കാര്യം? മേലാലി നടക്കിപ്പുറം കടന്നേക്കരുത്, പറഞ്ഞേക്കാം. ആ ഇത്തവണക്ക് ക്ഷമിച്ചിരിക്കുന്നു, പോണം. അഴിഞ്ഞ കൂട്ടങ്ങൾ എന്തിനും തയ്യാറായി നടക്കുകയാണ്. ആ പിന്നെ വന്നത് സാരമില്ല, ഡോക്ടർ പരിശോധിച്ചു. ഇഞ്ചക്ട് ചെയ്യാൻ ഇത്രയും മരുന്ന് ഉടൻ വാങ്ങിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. 22 രൂപ വേണം. എന്റെ കയ്യിൽ 2 രൂപ. ഞാൻ തരാമല്ലോ പുതിയ ചികിത്സയ്ക്ക്. അതും അമ്മണി വന്ന് ചോദിക്കുക. വലിയ ഉപകാരം. ഞാൻ കഴിയുന്നതും വേഗം തിരിച്ചു തന്നേക്കാം. ഏയ് അതൊന്നും വേണ്ട, എന്നാൽ താമസിക്കണ്ട, വേഗം ശരി. അമ്മിണിയല്ലേ? അല്ല, നിങ്ങൾ ആരാണ്? ഞാനൊരു അന്ധനാണ്, ക്ഷമിക്കണം. ഞാനും അതെ. ഇരുട്ടത്താണ് നാം കണ്ടുമുട്ടിയത്. കൂട്ടിമുട്ടിയെന്ന് പറഞ്ഞാൽ മതി, കണ്ടില്ലല്ലോ. അത് ശരിയാണ്. എന്താണ് പേര്? മനജ്. കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമേ ആയുള്ളല്ലോ. കാഴ്ച വീണ്ടും കിട്ടുമോ? ദൈവത്തിനറിയാം. സഹോദരി ഒരു കൊച്ചു സുന്ദരിയാണ്, എനിക്ക് ശബ്ദം കേട്ടാൽ അറിയാം. ചേട്ടാ നീ വന്നോ. വനജെ ഞാൻ പോട്ടെ. വരണം. ചേട്ടാ ഡോക്ടർ വല്ലതും പറഞ്ഞോ? പറഞ്ഞതൊക്കെ നിന്നോടല്ലേ, എന്നെ പരിശോധിച്ചേ ഉള്ളൂ. എല്ലാം ഭേദമാകും എന്ന് ഡോക്ടർ പറഞ്ഞോ? പറഞ്ഞു. ഈ രീതിയിൽ ഇവിടെ വന്നിട്ടുള്ള പലർക്കും കാഴ്ച കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയായിട്ട് ചികിത്സിച്ചാൽ മതി. ചികിത്സിക്കാൻ പണം വേണ്ടേ? അതൊന്നും ചേട്ടൻ അറിയണ്ട. ഇതിനുവേണ്ടി ഏത് കഷ്ടപ്പാട് സഹിക്കാൻ ഞാൻ ഒരുക്കുമാണ്. കൂലിവരെ ചെയ്തെങ്കിലും ഞാൻ പണം ഉണ്ടാക്കും. കഷ്ടം എനിക്ക് വേണ്ടി. ചേട്ടൻ വിഷമിക്കാതിരിക്കണം, അതൊന്നും സാരമില്ല. ഒരു മരക്കൊമ്പിൽ രണ്ടോ മനം
കൊറ്റിന്നു കാട്ടിൽ പോയിട്ടെത്തി പയർമണി കൊണ്ടു വറുക്കുവാൻ നൽകി പച്ചില ചുള്ളിക്കു പോയിട്ടെത്തി ചട്ടിയിൽ തീയിട്ടു ചൂടുയർന്നപ്പോൾ പൊട്ടിത്തെറിച്ചു പയർമണിയെല്ലാം കുട്ടത്തി കുഞ്ഞിൻ്റെ ഉള്ളങ്ങടുങ്ങി കൊച്ചേട്ടത്തിയും കൂട്ടിൽ മടങ്ങി കോപിച്ചു പയർ കട്ടു കള്ളിനി എന്നവൾ കൊച്ചനിയത്തിയെ കൊത്തിയടിക്ക കള്ളം ഞാൻ കൊല്ലല്ലേ എന്നാ ചെല്ലക്കുരുവി മിഴി പൂട്ടിമെല്ലെ പിറ്റേന്നു താനെ പയറുവറുക്കെ തെറ്റവൾ കണ്ടതു പൊട്ടിത്തെറിക്കെ കൂടെ പിറപ്പിനെയോർത്തു കരഞ്ഞു കാടായ കാടെല്ലാം തേടി പറഞ്ഞു ഒരു കൊച്ചു പാത്രത്തിൽ ചോറു വിളമ്പി ഒരുമിച്ചുറങ്ങി നാം ഈ മരക്കൊമ്പിൽ ഈ മരക്കൊമ്പിൽ പയറത്തിടാത്തതു നിൻ കുറ്റമല്ല പയറിന്റെ കൊതിമൂത്തു നീ കട്ടതല്ല തെറ്റിദ്ധരിച്ചതാണെല്ലാം പറയാതൻ പ്രാണനടങ്ങുകയില്ല ഇരിക്കാമല്ലോ മുഖസ്തുതി പറയാൻ ഈ മയ്യനാടിനെ ആരും ജയിക്കയില്ല ബർമായിൽ എത്ര നാൾ കഴിച്ചു മൂന്നുമല്ല അവിടുത്തെ ആഹാര രീതി ഒന്നും നമ്മുടെ മട്ടിലല്ലായിരിക്കും അല്ല അവിടെ എല്ലാം ടാപ്പ് സിസ്റ്റമാണ് ടാപ്പ് അതെ മിസ്റ്റർ ഇവിടെ ഈ ടാപ്പ് തുറന്നാൽ കച്ചവടം കിട്ടിയല്ലേ അവിടെ മിക്ക ആഹാര സാധനം കിട്ടുന്നത് അങ്ങനെ ഒരു ടാപ്പ് അങ്ങോട്ട് തിരിച്ചാൽ അതിങ്ങനെ ചൊറു ചൊറോന്ന് വന്ന് പോയി വേറെ അങ്ങോട്ട് തുറന്നാൽ പട്ടപ്പെട്ടാന്ന് വന്ന് പോയി പപ്പടം അവിടെ എല്ലാത്തിനും ടാപ്പ് ഒരു മുറിയിൽ ഇരുന്നാൽ മതി കുറച്ച് പ്ലേറ്റ് വേണം എത്ര സൗകര്യം സംശയമുണ്ടോ അടുക്കള വേണ്ട ബാല്യക്കാരൻ വേണ്ട പലവഞ്ഞനും വാങ്ങണ്ട മിസ്റ്റർ എസ് പി അല്ലേ അതെ നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ വിവരങ്ങളൊക്കെ അറിയാം ഇരിക്കണം ജയന്റെ കൂട്ടിക്കൊണ്ടുവരൂ എനിക്ക് കാണണം നിർബന്ധമൊന്നുമില്ല അമ്മയെ കണ്ടാൽ തന്നെ അമ്മ
ഞാൻ ചന്ദന പൊട്ടിനകത്തൊരു കുങ്കുമ പൊട്ട് തൊട്ട് കൊള്ളാമോ? അതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്ന് നീ എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചാൽ നിന്നെ ഞാൻ നിർത്തി പൊറിച്ചു കളയും. ദേഷ്യപ്പെടുന്നു, ഞാൻ വരുന്നില്ല. വിഷമിച്ചല്ലോ, ദേഷ്യമൊന്നുമില്ല, വാ മോളെ. പിന്നെ അമ്മ എന്നെ പൂരിക്കും ചൂടും എന്നൊക്കെ പിന്നെ പറഞ്ഞാൽ എന്തിനാ? നിന്റെ വിവാഹം നടന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയി. ഇനി ദേഷ്യപ്പെടുമോ? ഇല്ല മോളെ, വാ. വന്നയാളെ കാണാൻ എങ്ങനെ അമ്മ? പരമയോഗ്യൻ എന്ന് പറഞ്ഞാൽ അമ്പിളി അമ്മാവനെ പോലെ ഇരിക്കും. ഉള്ളതോ? ആ എന്താണ് പേര് അറിയ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിനിയും വേണ്ടപ്പെട്ടവർ വേണ്ടൊക്കെ ആലോചിച്ച്. എനിക്കങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. ഒരു ജോലിസിനെ വരുത്തി ദിവസം നിശ്ചയിച്ചുണ്ടാ മതി. എന്നാ അതും വേണ്ട, എല്ലാ ദിവസവും എനിക്കൊന്നുപോലെയാണ്. എന്നാലും ദീർഘിപ്പിക്കണ്ട, ഏറ്റവും ചുരുങ്ങി തോതിൽ വളരെ വേഗം ഒന്ന് നടത്തിക്കളേ. ഓ അമ്മ, ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് ഒരു ഭയങ്കര തസ്കര സംഘത്തെ കീഴടക്കി. ഇന്നലെയോ? നീ ഒറ്റയ്ക്കോ? കൊടുങ്കാട് കുറ്റാക്കുട്ടി ഇരുട്ട് ഞാൻ തനിച്ച് ടീം പ്രാക് എട്ട് പത്ത് പേർ എന്നെ അങ്ങോട്ട് വളഞ്ഞു. അയ്യോ, എന്നിട്ടാ? എന്നിട്ടെന്തോന്ന്, ഹോ, ഉഗ്രമായ ഏറ്റുമുട്ടൽ. അവരുടെ കയ്യിൽ ഇടിക്കട്ട, കഠാര, കുന്തം, കൈത്തോക്ക് എല്ലാം. എന്റെ കയ്യിലോ വെറും ഒരു കുറുവടി മാത്രം. മോനെ, ഒരു കൈത്തോക്ക് പോലും ഇല്ലാതെ കൊള്ളക്കാരെ പിടിക്കാൻ പോവുകയോ? എന്ത് അപകടമാണ്! മുന്നോട്ട് പാഞ്ഞ ഇങ്ങനെ ഒരു വീശൻ കൈത്തോക്ക് തെറിച്ചു, ഒരു മിന്നൽ ചാട്ടം കുന്തം ഒടിഞ്ഞു, കാലുകൊണ്ടൊരൊറ്റ തൊഴിൽ കഠാര കണ്ടില്ല. പിന്നെ അവിടെ കിടന്ന ഒരു കയറ് കൊണ്ട് എല്ലാത്തിനും വരിഞ്ഞു കെട്ടി ഞാൻ ജയഭേരിഞ്ഞു പോന്നമ്മ. ദൈവാധീനം, ഇന്ന് അമ്പലത്തിലൊരു വഴിപാട് കഴിക്കണം. ഇത്രയും സ്വപ്നത്തിലാണമ്മ സാധിച്ചത്? കൊള്ളാം, നന്നായി. ഇതെല്ലാം വാസ്തവത്തിൽ സംഭവിച്ചെന്നാണോ അമ്മ കരുതിയേ? എട്ട് പത്ത് പേരുമായി ഞാൻ ഒറ്റയ്ക്ക് മല്ലിടാൻ ചെന്നാൽ എന്നെ പപ്പടം പോലെ പൊടിച്ച് ഫൂന്ന് പറത്തി കളയില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാകുന്നു. ദൈവം സഹായിച്ച് മാനമായി കഴിഞ്ഞുകൂടാനുള്ള വക ഇപ്പോഴുണ്ട്. അപകടം ഒന്നും ഇല്ലാത്ത വല്ല ജോലിയും. ചുമ്മാ ഇരുന്നാ പോലും അപകടം വരില്ലേ അമ്മേ? അല്ലെങ്കിലോ ഈ പട്ടണം മുഴുവൻ കിടുകിടാന്ന് വിറപ്പിച്ച ഇൻസ്പെക്ടർ ദിവാകരൻ നായരുടെ മകൻ ഒരു പൂച്ചക്കുട്ടിയെ പോലെ വീട്ടിനകത്ത് ജീവിച്ച ലോകരെന്തു പറയും? അമ്മ നോക്കിക്കോണം, ഒരു പ്രമോഷനൊക്കെ അങ്ങോട്ട് കിട്ടുമ്പോ മട്ടൊക്കെ മാറില്ലേ? നിന്റെ അച്ഛന്റെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. നടക്കട്ടെ, പട്ടൺസ് നീ തെളിച്ച പോരെ. മതിയമ്മ, അമ്മയ്ക്ക് നിലവിളക്ക് പോളിഷ് ചെയ്ത് നല്ല പ്രാക്ടീസ് ആയിപ്പോയി. ആഹാ, പള പളന്നല്ലേ മിന്നുന്നേ. ആ, നിനക്കൊരുത്തി വരുന്നത് വരെ ഇതെന്റെ ധർമ്മമല്ലേ. അമ്മ, സമയമായി, പൂജാമുറിയിലെ വിളക്കൊന്ന് കത്തിച്ചേക്കണം, തൊഴുതിട്ട് പോട്ടെ. ആ മോനെ, നീ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ദേവിക്ക് ചാർത്താൻ ഒരു പൂമാല ഇവിടെ കൊണ്ടുവരണം. ആ പതിവ് വരാൻ കുറച്ചു ദിവസമായിട്ട് വരുന്നില്ല. പോലീസുകാരൻ പൂമാല വാങ്ങിക്കാൻ പോയ ആളുകൾ പൊട്ടിച്ചിരിക്കും അമ്മേ. ആളുകൾ ചിരിച്ചാ നിനക്കെന്താ? കാക്കി തുണിയിട്ടവർക്ക് പൂമാല എന്താ? പൊള്ളുമോടാ? എന്നെ തല്ലല്ലേ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എല്ലാം ശരിയായോ? റൈറ്റ്. എന്തോന്നണാ, എല്ലാം കളി തന്നെ. ഇതാണോ കുറുപ്പേട്ടന്റെ സമ്മാനം? ഒരു സാരി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിലും ഇതൊക്കെ എന്തോന്ന് വിളക്ക്? ബർമ്മയിൽ ഒരെണ്ണം, അതിന്റെ മോൾ തട്ട് ഒരു മൈതാനമാണ്. കുമ്പളക്ക് ഒരു കൊന്നത്തെങ്ങിന്റെ പൊക്കമുണ്ട്. ലോറി ലോറിയായിട്ടാണ് അതിൽ എണ്ണ കൊണ്ടൊഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു കായല് പോലെ ഇരിക്കും. വിളക്ക് തിരിയിടാൻ ചെല്ലുന്നത് വഞ്ചിയിലാണ്. വിളക്കിനകത്ത് കളിവഞ്ചിയോ? പിന്നെ വഞ്ചി എന്റെ തലയിലാണ്. വിളക്കത്രക്ക് വലുതാണ്. ആ തിരിയൊക്കെ ഒന്ന് കത്തിച്ചു കഴിയുമ്പോ കാണണം ആ പട്ടണം മുഴുവൻ പ്രളയം തന്നെ. കൊന്നത്തെങ്ങ്, ചുറ്റും കായലും, അതിൽ കളിവഞ്ചിയും. എന്നെ തടയരുത്, മുഖത്ത് നോക്കി ആക്കിച്ചു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓടാൻ പോണോ? വേണ്ടി വന്നാൽ ഓടും. നമ്മുടെ ഭാമയ്ക്ക് ഒരു കളിവഞ്ചി ഉണ്ട്. ഒരിക്കൽ ഞാൻ വഞ്ചി മുക്കിയത് കൊണ്ട് ഇനി എന്നെ കേട്ടൂല പോലും. അതൊന്ന് കാണണമല്ലോ. എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഞാൻ മുഖത്തൊരു ആട്ട് വെച്ചു കൊടുക്കും. ഞാൻ ചങ്കിനൊരു ചവിട്ടും വെച്ചു കൊടുക്കും. ഏഷ്, വരണം. ആദ്യം ഇരിക്കണം. എനിക്കൊന്നുമില്ല. എനിക്കൊന്നുമില്ല. ഞാൻ പോകുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താണ്? കൊള്ളാം, വെയിൽ കൊള്ളാൻ പാടില്ല. അരമണിക്കൂർ കഴിയുമ്പോ മരുന്ന് കണ്ണി പുരട്ടണം.
ആ മരുന്ന് കുപ്പിക്ക് അടുത്ത് തന്നെ ഞാൻ ആഹാരം അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിക്കണം. കഴിക്കാമേ. എത്ര ഔൺസ് കഞ്ഞി കഴിക്കാം? ഇഷ്ടം പോലെയാകാം. പിന്നെ ഞാൻ ഈ മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് നടന്നോട്ടെ. അരമണിക്കൂർ നടക്കാം, പക്ഷെ റോഡിൽ ഇറങ്ങാൻ പാടില്ല. ആ ഒന്ന് വിട്ടുപോയി ചേട്ടാ. മരുന്ന് വരട്ടെ, 10 മിനിറ്റെങ്കിലും കണ്ണടച്ചിരിക്കണം കേട്ടോ. നീ ഒരു ഡോക്ടറാണെന്ന് വെറുതെ അല്ല അച്ഛൻ പറഞ്ഞത്. പോ പോ. ആ വേഗം വരണേ. നീ നമ്മുടെ പാച്ചക്കുറുപ്പിനെ കൂടി ഇന്ന് കാണണം, മറന്നുപോകരുത്. അദ്ദേഹം ജോലി തരുമോ ചേട്ടാ? പിന്നെ ഒരു കാര്യം, വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോ ഒന്നും കയറി പറയരുത്. വളരെ വിനയമായി പെരുമാറണം. അത് കൊള്ളാം. എത്ര നാളായി കണ്ടിട്ട്! അല്ല ബാബു, ഇപ്പൊ ഏട്ടാണോ? എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗ്യം അവിടം വരെ എത്തിയതേ ഉള്ളൂ. അതിരിക്കട്ടെ, എസ് പി ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാനോ? ബർമയിൽ. ഓഹോ, അവിടെയൊക്കെ ഉദ്യോഗം കിട്ടിയാൽ നല്ല ശമ്പളം കാണുമല്ലോ. ഉദ്യോഗമോ? കൊള്ളാം. അതിന് ഇവിടെയും അവിടെയും ദീനകരുണാകരനേ നടരാജ എന്ന മട്ട് തന്നെ. നടരാജനോ? അതെ, അത് തന്നെ നടപ്പേ. ആട്ടെ, എത്ര കുട്ടികളായി? ഇതാര്? കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എവിടെ നിന്നാ? പെണ്ണ് ഒന്നാം തരം, നമ്മുടെ ആ ഡാക്ടറുടെ മകൾ. ഡാക്ടറുടെ? അത് ഓ, അത് സാരമില്ല സ്വല്പം. ഏതായാലും നമുക്കൊരു ഉദ്യോഗമായല്ലോ. ഉദ്യോഗം എവിടെ? വീട്ടിൽ തന്നെ. ഭർത്താവോ? അത് കൊള്ളാം, നല്ല ഉദ്യോഗം. അപ്പോഴേ എനിക്ക് അത്യാവശ്യം ഇവരടുത്ത് പോണം. പിന്നെ കാണലാട്ടെ. പൂമാലല്ലേ? അതെ. അന്ന് റോഡിൽ വെച്ച് എന്റെ ചേട്ടനെ അങ്ങ് രക്ഷിച്ചു. എന്നെ ഞാൻ ശകാരിച്ചു അല്ലേ. ചേട്ടനിപ്പോൾ എവിടെ? അത് പിന്നെ എന്നോട് വരാറില്ല, വീട്ടിൽ തന്നെ. അത് നന്നായി. എനിക്കൊരു പൂമാല വേണം. ഇതിലേത് വേണം? ഇഷ്ടമുള്ളത് തന്നാൽ മതി. ഇത് മുല്ലയാണ്. എന്താ വില? 4 ആണ്. അത്രയേ ഉള്ളോ? ചില്ലറയില്ല. ചില്ലറ ചോദിച്ചില്ലല്ലോ. ഇതിരിക്കട്ടെ. വേണ്ട, ഞാൻ സന്തോഷമായി തന്നാൽ വാങ്ങുകയില്ലേ. ഒരാളെ വരുന്നുണ്ടാ നടക്കുന്ന എഴുന്നേറ്റൂടെ, ഒരു തൊഴിലാളുണ്ടാ. എച്ചിലിരുന്ന അഹങ്കാരം കൂടെ കൂടിപ്പോയി. അങ്ങനെ വൈദ്യവേന സഹിക്കുവയ്യാതിരുന്നു പോയതാണേ. വൈദ്യവേനക്കാരെ ഒന്നും ഇവിടെ ജോലിക്ക് വേണ്ടടാ. പൊയ്ക്കോ. അങ്ങനെ പറയരുത്. എനക്ക് അസുഖമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടെ. വൈദ്യവേന തുടങ്ങിട്ട് കുറെ കാലമായോ? നല്ല വല്ല ഡാക്ടർമാരെയും ഉടനെ കാണിക്കണം കേട്ടോ. നിനക്ക് പണം വല്ലതും വേണമെങ്കിൽ ആകത്തി ഒന്ന് വാങ്ങിച്ചോണ്ട് പോ. മതി. ഒരു ദിവസം എത്ര പേരെയാ സഹായിക്കുക? ആ മണി, ഉദ്യോഗക്കാരിക്കാ ശരിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വരും. കമലം, ആരോടെങ്കിലും ശുപാർശ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തിനൊന്ന് വെറുതെ മെനക്കേട്. തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ ഞാനൊരു ഉദ്യോഗം തരാം. ആ ഇത് എന്റെ അനന്തരവളാണ്. എടി, നാളെ തൊട്ട് അമ്മണി നിന്നെ പാട്ട് പഠിപ്പിക്കും കേട്ടോ. അമ്മ, ദേവി പ്രസാദിക്കട്ടെ. അപ്പൊ നീ മറന്നില്ല. ഇത് എവിടുന്ന് മോനെ? പൂമാലയ്ക്കായി അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ലമ്മേ. ഭാഗ്യത്തിന് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് ഈ വീട് കാണിച്ചു കൊടുക്കാമായിരുന്നില്ലേ? പതിവായി കൊണ്ടുവന്നേനെയല്ലോ. അപ്പൊ എന്നും പൂമാല വേണോ? ഇക്കണക്കിന് അമ്മ ഒരു പൂക്കാരി ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കുന്ന മട്ടാണല്ലോ. മുറുക്ക് വേണോ? മുറുക്ക്. നിന്റെ ചെവിയും കൊണ്ടുവാ, ഒരു മുറുക്കിയാൻ തരാം. ചേട്ടൻ എന്തിനാണ് ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത്? ചുമ്മാ ഇരുന്ന കൈയും കാലും തുരുമ്പെടുക്കില്ലേ? മുറുക്കെവിടെ? ചേട്ടൻ ഉദ്ദേശം വെച്ച് കുത്തിക്കളയ്ക്കും, പല്ല് വേരും പൊട്ടും, ചെടി അങ്ങ് പട്ടും പോകും.
കണ്ണു കാണാൻ വയ്യഞ്ഞിട്ടല്ലേ? ആ ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ, ഞാൻ കുറുപ്പദ്ദേഹത്തിനെ കണ്ടു, ജോലി കിട്ടി. ആ കിട്ടിയോ? കുറുപ്പദ്ദേഹത്തിന്റെ ഒരു കൊച്ചനുദരം കൂടെ താമസമുണ്ട്. നാളെ മുതൽ ആ കുട്ടിയെ പാട്ട് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അത് നിനക്ക് പറ്റിയ ജോലിയാണ്. പൂമാല വിൽക്കുന്നതിന് തടസ്സവുമാകയില്ല. ഞാൻ പറഞ്ഞില്ലേ ആ കുറുപ്പ് എത്ര നല്ലവനാണ്. ജോലി കിട്ടിയ സന്തോഷം കൊണ്ടായിരിക്കും പെണ്ണ് മുറുക്കൊക്കെ വാങ്ങിയത്. ഇന്നൊരു നല്ല ദിവസമാണ് ചേട്ടാ, എല്ലാ മാലയും വിറ്റു, ഉദ്ദേശിച്ച് കൂടുതൽ പണവും കിട്ടി. എത്ര രൂപ കിട്ടി പറയാ? അന്നൊരിക്ക ചേട്ടനെ കാറപകടത്തിന് രക്ഷപ്പെടുത്തിയില്ലേ ഒരു പോലീസുകാരൻ? നമ്മ ദേവില്ലാതെ ശകാരിച്ച മനുഷ്യൻ അല്ലേ? അതെ അതെ, അദ്ദേഹത്തെ ഇന്ന് ഞാൻ കണ്ടു. നല്ല മനുഷ്യനാണ്. എന്റെ കയ്യിൽ നിന്നൊരു മാല വാങ്ങി, ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 2 രൂപയുടെ ഒരു നോട്ട് വന്നു. അത് നീ വാങ്ങിയോ? വാങ്ങി. തെറ്റായി പോയി. എപ്പോൾ അർഹതയില്ലാത്ത സഹായം കിട്ടുന്നു അപ്പോൾ ഭയപ്പെടണം. ഇനി കാണുമ്പോൾ നീ അത് തിരിച്ചു കൊടുക്കണം. കൊടുക്കാം. അത്തരക്കാരെ പരിചയപ്പെടുന്നത് തന്നെ ആപത്താണ്. സൂക്ഷിക്കണം അനിയത്തി, ലോകം അങ്ങനെയാണ്. മിച്ചമുള്ളത് മൂപ്പര് എടുക്കട്ടെ, വേഗം ആട്ടെ വണ്ടി തള്ള. നിന്റെ അണ്ണൻ വരുന്നതിന് മുമ്പേ സ്ഥലം വിടാം. അണ്ണൻ വന്നാലെന്ത്? ഡേയ് നാഗപ്പ നോക്ക്, കരുതി തന്നെ നിൽക്കണത്. പേനക്കത്തി ഇടിക്കട്ടെയും കയ്യിലുണ്ട്. അല്ലെങ്കിലേ ഭയം കൊണ്ടൊന്നുമല്ല, എന്തിന് വഴക്കുണ്ടാക്കുന്നു? ഓ വഴക്ക് വന്ന വഴക്ക് തന്നെ, വെട്ടൊന്ന് തുണ്ടന്നുണ്ട്. ആ അതൊക്കെ അങ്ങനെ തന്നെ. ആ പിന്നെ നാഗപ്പ വേഗം കേട്ട വണ്ടി തള്ള. ഇതെല്ലാം എന്റെ സാധനങ്ങളാണ്, ഞാൻ കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ഹോട്ടലിൽ കയറാൻ ആര് പറഞ്ഞു? ഞാനിവിടെ കയറിയിരുന്ന് സ്ഥിരമായി താമസിക്കാനൊന്നുമല്ല, സ്വന്തം ചില പത്തുമുട്ട് സാധനങ്ങൾ എടുക്കാനാണ്. ഞാനിപ്പോൾ തെരുവിലാണ് നിൽക്കുന്നത്. തെരുവിലായ രക്ഷണം ഉണ്ടടാ, ആരുമില്ലാത്ത സമയം നോക്കി മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? ആട്ടെ, ഈ സാധനങ്ങൾ കിടന്നിരുന്ന സ്ഥാനങ്ങളിൽ നീ തന്നെ തലച്ചുണ്ടായിക്കൊണ്ടിടണം. ഇപ്പൊ മനസ്സില്ല. ഞാനിപ്പൊ എടുത്തോണ്ടിട്ടേക്കാം, പക്ഷെ ഞാൻ പകരം ചോദിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം, ഇപ്പോഴത് എടുത്തോണ്ടിടണം. എടുത്തോണ്ട് പോകുക. ബർമ ബർമ എന്ന് പറഞ്ഞാ മതിയോ? അവിടുത്തെ വിശേഷങ്ങൾ വിസ്തരിച്ച് പറയാമെന്ന് എന്നെ പറയുന്നു. ഇനി ഒരു അവസരത്തിലാട്ടെ. പോരാ, ഇപ്പൊ തന്നെ കേൾക്കണം. അത് പറയാതെ ഞാൻ എങ്ങും വിടൂല. അത്രയുള്ളോ? എന്നാ കേട്ടോ. ബഹുബഹു സുഗമാം പരദേശം, അത് ബർമ എന്നുള്ളൊരു ദേശം, പാക്കിൽ നേർക്കിൽ ഒരു ലേശം, സഖി ബ്രഹ്മലോകം വെരിമോശം. ബഹു ബഹു സുഗമാം പരദേശം, അത് ബർമ എന്നുള്ളൊരു ദേശം, വാക്കിൽ നേർക്കിൽ ഒരു ലേശം, സഖി ബ്രഹ്മലോകം വെരിമോശം. പാർക്കും ബീച്ചും പലതും കണ്ട് പല ന്യൂ മോഡൽ വീടുകളുണ്ട്. പാർക്കും ബീച്ചും പലതും കണ്ട് പല ന്യൂ മോഡൽ വീടുകളുണ്ട്. വീട്ടിൽ നിന്നൊരു വീട്ടിൽ പോകാൻ വീടുകൾ തോറും ഒരേ റോപ്ലേനും. കടലുണ്ട്, മലയുണ്ട്, കായലുണ്ട്, അവിടെ കരളിന്റെ കാമ്പുനുള്ളും കള്ളികളുണ്ട്. കടലുണ്ട്, മലയുണ്ട്, കായലുണ്ട്, അവിടെ കരളിന്റെ കാമ്പുനുള്ളും കള്ളികളുണ്ട്, കൊച്ചു കള്ളികളുണ്ട്. ബ്യൂട്ടിയുള്ളൊരു താരങ്ങൾ, സഖി വീട്ടിലെ സംസാരങ്ങൾ. ബ്യൂട്ടി നോക്കാൻ ലേഡികൾ, അവരുടെ കുട്ടിയെ നോക്കാൻ ജെന്റൽമേൻ. ബ്യൂട്ടിയുള്ളൊരു താരങ്ങൾ, സഖി വീട്ടിലെ സംസാരങ്ങൾ. ബ്യൂട്ടി നോക്കാൻ ലേഡികൾ, അവരുടെ കുട്ടിയെ നോക്കാൻ ജെന്റൽമേൻ. പാടം പൂട്ടാൻ സിംഹം കടുവ, പൈസ കായ്ക്കാൻ പലമരമുണ്ട്.
പാടം പൂട്ടാൻ സിംഹം കടുവ പൈസ കായ്ക്കാൻ പലമരമുണ്ട് ആടുകൾ കോഴികൾ താനേ റോസ്റ്റായി അന്നെത്തും ഡിന്നർ ടേസ്റ്റായി ചുണയുള്ള സുന്ദരിമാർ നടത്തമുണ്ട് പൊന്നെ ചുരുക്കത്തിൽ ചുറ്റിക്കാണാൻ പലതുമുണ്ട് ചുണയുള്ള സുന്ദരിമാർ നടത്തമുണ്ട് പൊന്നെ ചുരുക്കത്തിൽ ചുറ്റിക്കാണാൻ പലതുമുണ്ട് എഞ്ചിനില്ല തീവണ്ടി അവിടെന്തിനുമില്ല ഗ്യാരണ്ടി കാറ്റിലോടും കാമർ ബസ്സുകൾ കരകളിലോടും സ്റ്റീമർ ബഹുബഹു സുഖമാം പരദേശം അത് ബർമ എന്നുള്ളൊരു ദേശം പാർക്കിൽ നേർക്കിൽ ഒരു ലേശം സഖി ബ്രഹ്മലോകം വെരി മോശം നിന്റെ കണ്ണു മാത്രമല്ല നാക്ക് ഞാൻ പിടിച്ചെടുക്കും പറഞ്ഞേക്കാം നിന്റെ കൺകണ്ട ദൈവത്തിന് കിട്ടിയത് പോരായിരിക്കും താൻ ഏക്കറം കയ്യിലുണ്ടെന്ന് കരുതി എന്നോട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ അനിയനല്ല നിങ്ങളുടെ ജില്ല ജീവിക്കുമല്ല ഒരു മൂപ്പിക്കലും എടി ഇത്ര നാളും ഉണ്ടത് എന്റെ ചക്രം തന്നെ അടി ഇങ്ങോട്ട് നോക്ക് മനസ്സില്ല മനസ്സില്ല അരിയൻ തട്ടിട്ടിട്ട് പോവുകയാണോ ഇത് കണ്ടില്ലേ ആ തടിമാണ് ഞാൻ ഒന്നും മിണ്ടിയില്ല ആളും തരം മര്യാദ ഇടപെടുന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ആളിന്റെ തരം കണ്ടു തന്നെയാണ് പറഞ്ഞത് നടക്കണം എങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കാര്യം നടക്കണം കാര്യം കേട്ടിട്ട് നടക്കും അല്ലേ ഇവിടെ നിൽക്കൂ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നിങ്ങളുടെ ചേട്ടന്റെ ആട്ടുതുണി കേൾക്കാനല്ലേ ഞാൻ വന്നത് എന്റെ ചേട്ടൻ നീ കണ്ടോ കണ്ടെന്നോ ആ നട റോഡിൽ വെച്ച് എന്റെ തലമുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച് പറഞ്ഞ ശകാരങ്ങളോ ശിവശിവ കേട്ട് നിന്നവർ പോലെ ചെവി പത്തിയല്ലോ അത്രയ്ക്കായോ ഇന്ന് രണ്ടിലൊന്നറിയാം സരസു ഞാനിതാ പോകുന്നു ഞാൻ തിരിച്ചു വരുന്നെങ്കിൽ അവന്റെ തല എന്റെ കയ്യിൽ കാണാം അല്ലെങ്കിൽ എന്റെ പ്രേതമായിരിക്കും ഇവിടെ കൊണ്ടത് അങ്ങും എന്നെ അവമാനിക്കരുത് ചട്ടമ്പിത്തരമൊക്കെ കയ്യിൽ വെച്ചേക്കണം ശക്തിയും പ്രതാപവും പാവങ്ങളുടെ മേൽ കുതിരകയറാനല്ല ഉപയോഗിക്കേണ്ടത് കേട്ടോ അറിയാതെ പറ്റിപ്പോയി ഇത്തവണ വെക്കോളൂ കേട്ടോ ഇത്തവണ ജീവൻ കളഞ്ഞാൽ ചേട്ടനെ വിട്ടുകളയാം ഞാനായിട്ടു മനസ്സിലായോ അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഞാനെടുത്തൊരു ചാട്ടം എന്താടാ തൂണു പോലെ നിൽക്കുന്നത് വെറുതെ വെറുതെ നിൽക്കുന്നത് നടു റോട്ടിലാണ് ഈ ഉച്ചാളിമാരാണോ അതിന്റെ കൂട്ടുകാര് ഞാൻ പേടിക്കില്ല ജീവൻ മണിക്ക് ഓടിക്കോ അല്ലെങ്കിൽ കൊന്നുകളിക്കാൻ എടാ ആരും ഇല്ലടാ വരണടാ എടുക്ക് വേഗം വെട്ടിക്കൊണ്ട് പോയതുപോലെ പറ്റിയല്ലോ എനിക്കിനി ആരുണ്ട് ഞാനുണ്ട് നിങ്ങൾ ചത്തില്ലേ ഇല്ല പിന്നെ തലയാണ്ട് ഇവിടെ ഇന്നെന്താ പുറമെ വല്ലടത്ത് പോകുന്നു ആരെ കാണാനാണ് യാത്ര
മുഖം കഴുകാനേ കുറച്ച് ചൂട് വെള്ളം വേഗം ഇതാ ഇപ്പൊ എത്തിക്കാം. അറിഞ്ഞില്ലേ ഇന്നു മുതൽ ഇവിടെ എല്ലാം ടാപ്പ് സിസ്റ്റം. റെഡി ഇതെല്ലാം എന്തിനു മോളെ എല്ലാം ടാപ്പ് സിസ്റ്റം അമ്മ ബർമയിൽ ഇങ്ങനെയാണ് കഷ്ടം. നിനക്ക് ഈ ബാധയുടെ ഉപദ്രവം തുടങ്ങിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്ത് സൗകര്യം നോക്കണം. ആദ്യത്തെ ചായ, അടുത്തത് ചൂടുവെള്ളം, അത് കുളിക്കാനുള്ള എണ്ണ. ശിവ ശിവ, എത്ര ടൺ ചായപ്പൊടിയും പഞ്ചസാരയും നീ തുലച്ചു തുലച്ചു നോക്കൊള്ളാം. ഒരു ഗ്ലാസുമായി ഇതിന്റെ സമീപം ചെന്നാൽ പോരെ. ഞാൻ ഇനിയും ടബുകൾക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മോളെ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഒരു ബർമാക്കാരൻ വരുത്തി വെച്ച വിന. വാ ചില്ലറ തരണം. മാല, എന്റെ പേര് മാല എന്നല്ല. അറിയാം, എളുപ്പത്തിൽ വിളിച്ചെന്നേ ഉള്ളൂ. ഇന്ന് മാല വേണ്ടേ? ഞാൻ എല്ലാ ദിവസവും ഇടക്കം നോക്കുമായിരുന്നു. ഈ തൊപ്പി ഉടുപ്പ് വിട്ടാ എല്ലാവരും ഒന്നുപോലെ ഇരിക്കും. അപ്പോൾ എന്നെ പോലെ ആരെയോ കണ്ടു. കൊള്ളാം, ഈ വേഷം ഇട്ടവർ മുക്കിന് മൂലയ്ക്ക് നിപ്പില്ലേ? ഞാനും ഈ പൂക്കാരി എന്നും തിരക്കിയിരുന്നു. എന്നിട്ട് എന്നെ പോലെ ആരെങ്കിലും കണ്ടോ? ഇല്ല, അമ്മണിയെ പോലെ അമ്മണിയെ മാത്രമേ കണ്ടുള്ളൂ. ആട്ടെ, എന്നെ തിരക്കിയത് എന്തിനാണ്? എന്നെ തിരക്കുന്ന പൂമാല ഉണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ പൂമാല ഉണ്ടെന്ന് പറയാം. അപ്പൊ രണ്ടും ഒരു കാര്യത്തിൽ തന്നെ. നടക്കണം. എങ്ങോട്ട്? എന്താ പേടിയാകുന്നു? എനിക്ക് പേടിയൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നെങ്കിലും അവിടെ മാല കിട്ടാൻ ആള് വേണം. അല്ല, ഞാൻ ഈ വേഷത്തിൽ കൂടെ നടക്കുമ്പോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാണെന്ന് തോന്നുന്നില്ലേ? ഇല്ല, ഒരു വലിയ ഉദ്യോഗസ്ഥയുടെ കൂടെ ഒരു കോൺസ്റ്റബിൾ അകമ്പടി സേവിക്കാണെന്നേ തോന്നുന്നു. അമ്പേ, ഒരു ഉദ്യോഗസ്ഥ. പിന്നെ ഇന്നലെ എന്റെ ചേട്ടന് കണ്ണുവേദന വളരെ കൂടുതലായിരുന്നു. ഞങ്ങൾ ആശുപത്രി പോയി. ഡോക്ടർ പറഞ്ഞു ചികിത്സിച്ച കണ്ണ് ഭേദമാകുന്ന. ഒരു ദിവസം രാവിലെ പെട്ടെന്ന് കാണിച്ചു കിട്ടുമ്പോ എന്ത് സന്തോഷമായിരിക്കില്ലേ? നോക്കുന്നത് ശ്വാസം വിടാതെ സംസാരിക്കുന്നുണ്ട്. നോക്കിയതാ. വരണം, വീട്ടിലേക്ക് പോവാ. എന്തിനു? എന്റെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന്. എന്നെ? വലിയ ഉദ്യോഗസ്ഥയല്ലേ. അമ്മ വരണം, പൂമാല കൊണ്ടുവന്നിരിക്കുന്നു. പൂജാമുറിയിൽ വെച്ചേക്ക്. പൂമാല മാത്രമല്ല, പിന്നെ ചന്ദനത്തിരിയും കൊണ്ടുവന്നു. ചന്ദനത്തിരിയോ? അതല്ലേ. അതൊന്നും അല്ലമ്മ, ഇങ്ങ് വരണം. എന്താണെന്ന് തെളിച്ചു പറയാൻ വയ്യെങ്കിൽ എന്റെ കരയിൽ എടുത്തു വെച്ചു. അയ്യോ, തലയിലോ? ആഹാ, ഇരിക്കൂ. ഞാൻ വേണ്ട. നിന്റെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെ. എന്ന് പറഞ്ഞാലും മുല്ല വീട്ടിലെ മരിച്ചുപോയ അതേ അമ്മേ. നിന്റെ പേരെന്താ? അമ്മണി. എന്റെ കുഞ്ഞ, നിനക്ക് ഈ ഗതി വന്നു? അമ്മണിയുടെ ചേട്ടൻ അന്ധനാണ്. അങ്ങനെ കഴിഞ്ഞവരാണ്.
ഇപ്പോ ട്യൂഷൻ ജോലിയും കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇവിടെ അടുത്ത് തന്നെ ഒരു പാച്ചക്കുറുപ്പ്. ആ റെസ്റ്റോറന്റ് കാരണം അവനൊരു ആഭാസനാണ്. എന്ത് ശമ്പളം കിട്ടും? 10 രൂപ. അത്രയേ ഉള്ളൂ? ഈ തുകയ്ക്ക് വേണ്ടി ആ തെണ്ടിയുടെ വീട്ടിൽ പോകാതിരിക്കുകയാണെന്ന്. അത് വേണമെങ്കിൽ. വേണ്ടമ്മേ, മകനും കൊണ്ടുവന്നതല്ലേ. അതിനെന്താ, മകൾക്കും കുടിക്കാം. ഞാൻ പോട്ടെ. പതിവായി മാല കൊണ്ടുവരണമെന്ന് അമ്മ പറയണം. അത് നീ പറഞ്ഞില്ലേ? ഞാൻ കൊണ്ടുവരാം അമ്മേ. മാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഞ്ഞ നീ എന്നും ഇവിടെ വരണം. നല്ല ഒതുക്കവും പാകതയും ഉള്ള പെൺകുട്ടി, അവളുടെ അമ്മയുടെ മട്ട് തന്നെ. അമ്മ എന്തിന് എന്റെ മുഖത്ത് നോക്കുന്നു? ഇതാണ് ടാപ്പ് ഡാൻസ്. എന്താ പഠിക്കണം? നന്നായിരിക്കണം, കൂടെ കാണിക്കണം. പരമാനന്ദേശ്വരി പാഹി സകല ജനനി ഭാരതി, പരമാനന്ദേശ്വരി പാഹി സകല ജനനി ഭാരതി. മോഹനി പാട്ട് പഠിച്ചത് മതി, നിനക്ക് ജലദോഷമാണെന്ന് തോന്നുന്നു, പൊയ്ക്കുള്ളൂ. അത് നേരത്തെ പറയാത്തെന്ത്? എന്നാൽ നാളെ മതി. പിന്നെ അപ്പുവിന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, ആഴ്ച 2 ദിവസം ആശുപത്രിയിൽ പോകുന്നുണ്ട്. അല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മണി ഒരു നന്ദി വാക്കു പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനത് പറയണോ? വേണ്ട, പറയണമെന്നില്ല. ഈശ്വരൻ അങ്ങേ സഹായിക്കും. ഓ, അതിലെങ്ങും വലിയ അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ സാധുക്കളല്ലേ, പ്രാർത്ഥിക്കാനല്ലേ കഴിയും. ആര് പറഞ്ഞു സാധുക്കളാണെന്നോ? ആണെങ്കിൽ തന്നെ ആ നില മാറണ്ടേ? ആട്ടെ, നാളെ മുതൽ പാട്ട് പഠിപ്പിക്കാൻ കുറെ കൂടി വൈകി വന്നാൽ മതി, അതാണ് കമലത്തിന് സൗകര്യം. ഞാൻ പോവുകയാണ്. വിശന്ന് പ്രാണം പോയി, ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നല്ലോ. ഓഹോ, എനിക്കല്ലേ. ചുമ്മാ ഇരിക്കണം, ഇതൊക്കെ നേരത്തെ കഴിച്ചതാണ്. നിന്നാണ്, ദൈവത്തിനാണ്, ഞാൻ ഒരു വകയും കഴിച്ചില്ല. എങ്കി ഇപ്പൊ ഒന്നും കഴിക്കണ്ട, മെനിഞ്ഞാന്നേ തനിച്ച് സിനിമ കാണാൻ പോയില്ലേ, അതിനുള്ള ശിക്ഷയാണ്. എന്റെ പൊന്നെ, ഈ നിരാഹാര സത്യാഗ്രഹം മഹത്തായ 36ാം മണിക്കൂറാണ്. ഇനി നിന്റെ അനുമതി കൂടാതെ എങ്ങും പോകില്ല. എന്തൊരു സ്വാദ്! നിനക്ക് വയറ്റിളക്കം വരുമേ. ജിലേബി ഒന്നാം തരം. നീ ദൂരെ എങ്ങനെ ചെന്നിരുന്ന് കഴിച്ചോ? ഈ ഗുലേബ് ജാനിൽ തേൻ ഒഴിക്കുമോ? ഒഴിക്കും. ഭയങ്കര മധുര. കുറച്ച് പുളിയും കൂടെ ഉണ്ട്. ആര് പറഞ്ഞു?
കൊതിയാകുന്നോ? ഏയ് ഒരു കൊതിയുമില്ല. വായിക്കാത്തൊരു വാട്ടർ സപ്ലൈ തുടങ്ങാം. ഞാൻ തിന്നാനെടുത്തതല്ല, ഇത് അഴുകിപ്പോയോ എന്ന് നോക്കിയതാണ്. എനിക്ക് വിശപ്പൊന്നുമില്ല. എരിവുള്ള പലഹാരമാണ് എനിക്കിഷ്ടം. എനിക്കും. പപ്പു, എനിക്ക് കാപ്പ് കൊണ്ടുവരാനാണോ? അല്ല, ഇതൊക്കെ എടുത്തോണ്ട് പോകാം. എടാ വേണോ? എന്റെ ചീപ്പ് എവിടാ? ഇവിടെ ഒന്നും വച്ച സ്ഥാനത്ത് ഇരിക്കില്ല. എന്റെ ഷർട്ട് എവിടെ? അതല്ലടാ യൂണിഫോം. ഇങ്ങ എടുത്തോണ്ട് അവരടുത്ത് വെച്ചിരുന്നാ മതിയോ? എന്താ ഇന്ന് ദേഷ്യം? മൂക്കിന്റെ അറ്റത്താണല്ലോ. ഇത് പോലീസ് സ്റ്റേഷനും പറ്റുമല്ല. ഒന്നുമില്ലമ്മ, കൃത്യസമയത്ത് ഉണരുകയില്ല. ചീപ്പും ഷർട്ടും ഒക്കെ എടുത്തു തരാൻ ഒരാൾ വേണം. ഇത്രയൊക്കെ ആയിട്ടും ഒരു പിടിപ്പും പാകതയും ഒന്നിനും ഇല്ലല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. എന്തോന്ന്? കല്യാണം കഴിക്കാൻ. കല്യാണമോ? ആ, എന്താ പേടിയാകുന്നു? എനിക്കും സഹായത്തിനൊരാളായി. നമ്മുടെ നിലയ്ക്കും രീതിക്കും ഇണങ്ങുന്ന ഒരു കുട്ടി മതിയല്ലോ. ആ, അതിരിക്കട്ടെ. ഇനി അവരും പോലെ കൊണ്ടുവരണോ? പോടാവിടുന്നു. ചാക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് മനസ്സിലാക്കിക്കും. ഇങ്ങനെ ചില വരാന്ന് വർത്തമാനം പറയാൻ കൊള്ളാം. നീ വാ, കാപ്പി ഇരുന്ന് തണുക്കുന്നു. ആ അമ്മണി ഒരു പാവമാണ്. മുഖം കണ്ടാൽ അറിയാം. എന്തോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങി. നല്ല തറവാട്. പിന്നൊക്കെ ഈശ്വരൻ്റെ കയ്യില്. നീ കാപ്പി കുടിക്ക. കുടിക്കല്ലേ. നീ ഒരു കട്ടുറുമ്പ് തന്നെ. എന്താ പറന്നു പോയോ? അത് തിരികെ കൂട്ടിൽ വന്നോളും. അതേത് ചേട്ടാ? അത് അതെല്ലാം നമ്മുടെ നീ എന്താ പറഞ്ഞേ? ആരാ അത്? അമ്മിണിയോ? അല്ല, കുറുപ്പാ. ആ, വിളക്ക് കത്തിച്ചില്ലേ? സന്ധ്യയായോ? ഭരണകുറിപ്പേ, ഇരിക്കണം. ഇരിക്കാനൊന്നും നേരമില്ല. അപ്പു, ഞാൻ വന്നത് ഈ രൂപ തരാനാണ്. രൂപയോ? അതെ, അമ്മിണിയുടെ ശമ്പളം. അത് അവളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ കൊടുത്തിട്ട് വാങ്ങുന്നില്ല. അവൾക്ക് വകതിരിവുണ്ട്. അപ്പുന് പണം ഏറ്റവും ആവശ്യമുള്ള സമയമല്ലേ? ചികിത്സയ്ക്ക് പറ്റും ചെലവില്ലേ? ഇതാ, ഇതിരിക്കട്ടെ. വലിയ ഉപകാരം കുറുപ്പേ. നിങ്ങളല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് സഹായത്തിനില്ല. എന്ത് ചെയ്യാം? എനിക്കും അല്പം ബുദ്ധിമുട്ടുള്ള സമയമായിപ്പോയി. അല്ലെങ്കിൽ അപ്പുവിന്റെ ചികിത്സയ്ക്കുള്ള സകല ചെലവും ഞാൻ വഹിച്ചേനെ. എനിക്കൊരാളോട് സ്നേഹം തോന്നിയാൽ അങ്ങനെയാ. അല്ല, ആ ദൗർബല്യമാണ് എന്നെ നശിപ്പിച്ചത്. പറയുന്നതിൽ അപ്പു തെറ്റിദ്ധരിക്കരുത്. എന്റെ കടമയായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. എന്താണ്? പരിഭ്രമിക്കാനൊന്നുമില്ല. അമ്മിണിയെ ഒന്ന് നിയന്ത്രിച്ചേക്കണം. അല്ല, പ്രായം അതാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ രീതികളും അറിയാമല്ലോ. അവൾ ഇട്ടും പൊട്ടും അറിഞ്ഞുകൂടാത്ത പാവവുമാണ്. അവൾ വല്ല തെറ്റും ചെയ്തോ? കൊള്ള, തെറ്റിയില്ലെങ്കിൽ ഞാൻ ശാസിക്കില്ലേ? അല്ല, തെറ്റിപ്പോകാൻ ചില സാധ്യതകളുണ്ട്. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തന്നുവെന്നേ ഉള്ളൂ. ആരെ ഒരു പോലീസുകാരൻ ഛേ, അവനോടൊക്കെ സംസാരിക്കുന്നത് തന്നെ. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല എങ്കിൽ എന്തിനതിനൊക്കെ പോകുന്നു? അയ്യോ, ഗുണദോഷിക്കണേ. അത് പ്രത്യേകം പറയണോ? മനസ്സിലിരുന്നാൽ മതി. ഞാൻ ഇറങ്ങട്ടെ.
നീ നാമം ജപിക്കാനിരുന്നില്ലല്ലോ, എന്താ ദൈവത്തെ മറന്നോ? ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ വല്ല തെറ്റും ചെയ്തെങ്കിൽ പറയണം എന്നോട്. അമ്മണി, നീ സൂക്ഷിക്കണം. ഒരു പോറലേറ്റാൽ മതി, ഒരു ജീവിതം പാഴായി പോകും. കാലം നിറവിയാൽ ചെന്ന് വീഴുന്നത് നിലയില്ലാത്ത കയത്തിലായിരിക്കും. ഇന്ന് നീ വെറും ഒരു കുഞ്ഞല്ല. കളവും നിറഞ്ഞ പട്ടണമാണിത്. വഴിതെറ്റിക്കാൻ ഇവിടെ അനേകം പ്രലോഭനങ്ങളുണ്ട്. നീ എത്ര പാവമാണ്! എന്റെ അനുജത്തെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചേയില്ല. ആനന്ദ നന്ദ കുമാര കൃഷ്ണ മാനസമോഹനമാരാ പരമാനന്ദ നന്ദ കുമാരാ കൃഷ്ണ മാനസമോഹനമാരാ പരമാനന്ദ നന്ദ കുമാരാ കുതുകത്താൽ പൊന്നോട് കുഴലേന്തും കൈത്താരിൽ കുതുകത്താൽ പൊന്നോട് കുഴലേന്തും കൈത്താരിൽ ഗോവർദ്ധനം പൂണ്ട് ഗോകുലനായക കുതുകത്താൽ പൊന്നോട് കുഴലേന്തും കൈത്താരിൽ ഗോവർദ്ധനം പൂണ്ട് ഗോകുലനായകാനന്ദ നന്ദ കുമാര കൃഷ്ണ മാനസമോഹന മാര പരമാനന്ദ നന്ദ കുമാര മാനസമോഹന മാര പരമാനന്ദ നന്ദ കുമാര കാണുവാൻ കേൾപ്പില്ല കണ്ണുകൾ കീശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര കാണുവാൻ കേൾപ്പില്ല
കണ്ണുകൾക്കീശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ സീതര കണ്ണിനും കണ്ണായും ഉള്ളിലിളങ്ങിടും കണ്ണാനി ഞങ്ങളെ കൈവിടല്ലേ കണ്ണിനും കണ്ണായും ഉള്ളിലിളങ്ങിടും കണ്ണാനി വേഗം വരില്ലേ വരാ ചേട്ടാ ഇനി ഞാൻ ആ കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിൽ ട്യൂഷന് പോകണം അതെന്താ നമുക്ക് ആരെ ആശ്രയിക്കാതെ ജീവിക്കല്ലേ നല്ലത് ഇത്ര പെട്ടെന്ന് എങ്ങനെ തോന്നാൻ കാരണം ഒന്നുമില്ല കുറുപ്പ് വളരെ നല്ല മനുഷ്യനാണ് നിനക്ക് വെളുപ്പും കറുപ്പും തിരിച്ചറിയാൻ വയ്യ നീ നിശ്ചയമായി പോകണം അമ്മണി നിൽക്കൂ നിൽക്കാം പക്ഷെ മാല ഞാൻ അമ്മയുടെ കൊടുക്കും അതല്ല പിന്നെ ഒന്നുമില്ല എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഊഹിച്ചത് ശരിയാ പിന്നെന്തിനു മടിക്കുന്നു അതോ ചുരുങ്ങിയ കാലമേ ആയുള്ളൂ നാം പരിചയപ്പെട്ടിട്ട് എങ്കിലും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ അതിലെന്താണ് സംശയം ഇല്ല ചില മോഹങ്ങൾ ഉള്ളിൽ ഒളിച്ചു വെക്കുന്നതിനേക്കാൾ പുറമേ പറയുകയല്ലേ നല്ലത് എന്റെ അമ്മയ്ക്ക് അമ്മണിയെ വലിയ ഇഷ്ടമാണ് ഇന്നലെ എന്റെ വിവാഹത്തെപ്പറ്റി അമ്മ സൂചിപ്പിച്ചു നാം എന്നും കാണും ചിരിക്കും നേരം പോക്ക് പറയും ശരിയാണ് പക്ഷേ അമ്മണിയുടെ മനോഗതി അറിയാതെ എനിക്കൊന്നും പറയാൻ വയ്യല്ലോ ഞാൻ എന്താണ് പറയേണ്ടത് എന്റെ ചേട്ടന്റെ സ്ഥിതി ബാബു അറിഞ്ഞൂടെ ചേട്ടനെ ശുശ്രൂഷിക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല ആ വ്രതത്തിൽ ഞാൻ കഴിയുകയാണ് ഈ ഘട്ടത്തിൽ എന്റെ ഹൃദയം പങ്കിടാൻ ഞാൻ അശക്തയാണ് അങ്ങ് വിശ്വസിക്കുന്നു എന്റെ ചേട്ടൻ കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അമ്മിണി ചേട്ടന്റെ കാഴ്ച വീണ്ടും കിട്ടുന്നവരെ എന്റെ ജീവിതത്തിന് മാറ്റമില്ല ഞാൻ ആരെങ്കിലും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും അമ്മിണിയുടെ നില എനിക്ക് മനസ്സിലായി വികാരത്തിൽ എനിക്ക് പൂർണ്ണമായി സഹകരിക്കാൻ കഴിയും ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തുനിന്നുകൊള്ളാം അതുവരെ ഞാൻ അങ്ങയുടെ അനിയത്തിയാണ് ഈ സാധുവിന് വേണ്ടി അങ്ങ് കാത്തു നിൽക്കുന്നു നിശ്ചയം ഞാൻ വീട്ടിലേക്ക് അടുത്ത് തന്നെ വരാം ചേട്ടനെയും എനിക്ക് പരിചയപ്പെടണം വരൂ അമ്മണി അമ്മണി ഇന്ന് ഓടിക്കളല്ലേ കുറച്ച് പലഹാരം തരാം അതും കൊണ്ട് പോയാൽ മതി കൃഷ്ണജയന്തി അല്ലേ എനിക്ക് പോകാൻ ധൃതിയായി അമ്മ ഇപ്പൊ വരും വന്നിട്ട് പോയാ പോരെ ക്ഷമിക്കണം ഇന്ന് ചേട്ടനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമാണ് എനിക്ക് ഒന്ന് രണ്ടടുത്ത് പോകാനുമുണ്ട് ഇപ്പൊ തന്നെ വൈകി അമ്മയോട് ഒന്ന് പറഞ്ഞേക്കണേ
ഇന്ന് നീ നേരത്തെ വന്നോ ട്യൂഷന് പോയില്ലേ ഇല്ല ചേട്ടാ ആ ഞാൻ പടി വരെ പോയി അപ്പോഴാണ് ഇന്ന് ചേട്ടൻ ആശുപത്രി പോണ്ട ദിവസമാണല്ലോ ഓർമ്മ വന്നത് ഇനി ആശുപത്രി പോയിട്ട് ഞാൻ ട്യൂഷന് പോയിക്കോളാം ഇന്ന് തീരെ വയ്യ നാളെ രാവിലെ പോകാം ഇതെവിടുന്ന് ചേട്ടാ ഈ പലഹാരങ്ങൾ ഏതോ ഒരു പയ്യൻ ഇവിടെ കൊണ്ടുവന്നു അമ്മിണി ഈ കല്യാണിയമ്മ ഏതാണ് അതോ നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് ചേട്ടാ ഇതാ നല്ല സ്ത്രീ അല്ലെങ്കിൽ നമുക്കിത് കൊടുത്തയക്കുമോ നിന്റെ കൂടെ പഠിച്ച വല്ല കൂട്ടുകാരനുമാണോ ഇതാ വേറെയുമുണ്ട് ഇത് കൊടുത്തേച്ചാരാണ് നീ പറഞ്ഞില്ലല്ലോ അന്നൊരു പൂമാല വാങ്ങിയിട്ട് 2 രൂപ തന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ അമ്മയാണ് കൂടിപ്പോയി ഞാൻ 100 ആവർത്തി പറഞ്ഞു കണ്ണിക്കണ്ടവരുടെ വീടുകൾ വലിഞ്ഞു കയറി പരിചയപ്പെടരുതെന്ന് ഇതിനാണോ നീ എന്നെ ഇവിടെ തടവിലിട്ടിട്ട് തനിച്ചു പോകുന്നത് എന്താ എന്റെ ചേട്ടനാണോ ഈ പറയുന്നത് ഞാൻ തോന്നിയാസം കടിച്ചു ചേട്ടന്റെ മനസ്സിൽ ഈ വിഷം കലർത്തിയതാരാണ് നീ എന്നെ വിഷം കുടിപ്പിക്കുമെന്നാണ് തോന്നുന്നത് എടി നിനക്ക് ഈ പോലീസുകാരനുമായി എന്ത് ബന്ധം ആ ആഭാസന്റെ വീട്ടിൽ പോയി എന്തിന് ഈ പലഹാരം കൊടുത്തേച്ചത് അമ്മയോ മകനോ ആ രീതിയിലാണെന്ന് ചേട്ടൻ എന്നെ കരുതുന്നെങ്കിൽ എനിക്കൊന്നും പറയാൻ എന്നെ ചികിത്സിക്കാൻ നീ പണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അമ്മണി കേറപ്പെട്ടു വരുന്ന ഈ കണ്ണുകൾ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കുട്ടിപ്പൊട്ടിക്കും അയ്യോ എന്റെ പൊന്നു ചേട്ടൻ ഇനി ഒരു മുള്ളുവാക്കും പറയരുത് ഇനി ഒന്നും പറയുകയില്ല നീ കളങ്കപ്പെട്ടെന്നറിയുന്ന ദിവസം നീ ഈ വീട്ടിൽ വരുമ്പോൾ നിന്റെ ചേട്ടന്റെ ജഡമേ ഉണ്ടായിരിക്കും പറഞ്ഞേക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചേട്ടനെങ്കിലൊക്കെ പറയാം ചേട്ടന്റെ അരികിലേക്ക് തെരുവിൽ നിന്ന് പന്ത് കയറുകളാണോ ഞാൻ ഒരേ വയറ്റിൽ പിറന്ന് ഒരമ്മയുടെ പാല് കുടിച്ച് ഒരേ മടുത്തിൽ വളർന്ന് ഈ എന്റെ ചേട്ടന്റെ വിശ്വാസമില്ലേ പറയൂ എനിക്കതറിയണം ചേട്ടന്റെ ക്ഷേമത്തിന് വേണ്ടി എന്തും സഹിക്കാൻ എന്തും ത്യജിക്കാൻ മനസ്സുള്ള ഈ കൊച്ചനീന്റെ ചേട്ടന്റെ വിശ്വാസമില്ലേ വിശ്വസിച്ചിരുന്നു അതിനുള്ള ശിക്ഷയാണ് ഇന്ന് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ തീ ഞാൻ തിന്നുന്നത് അമ്മിണി ഞാൻ നീറി നീറി ദഹിക്കുകയാണ് ചേട്ടാ ഞാൻ കാരണമോ ചേട്ടനൊരു വേദനയായി ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ത് ചെയ്യാം ഇന്ന് പരസഹായം കൂടാതെ കഴിയാൻ ചേട്ടന് വയ്യല്ലോ ചേട്ടാ ഈ കണ്ണുകൾക്ക് വേണ്ടിയാണ് ഞാൻ തെരുവ് തന്നത് ഈ നിമിഷം വരെ എന്റെ മനസ്സാക്ഷിയെ പിന്നെ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കണം എനിക്കിതൊന്നും കേൾക്കണ്ട എന്റെ തല കറങ്ങും അമ്മിണി നീ കരയുന്നു ഒന്നും ചോദിക്കരുത് അങ്ങിപ്പൊ പോകണം ഇവിടെ നിൽക്കട്ടെ ഓ എന്ത് പറ്റി എനിക്ക് അമ്മയുടെ ചേട്ടനെ ഒന്ന് കാണണം അയ്യോ ഇപ്പൊ കാണണ്ട ദൈവത്തെ കരുതി തിരിച്ചു പോണം എല്ലാം ഞാൻ പിന്നെ പറയാം ചുമ്മാ ഈ രാത്രി എവിടെ പോകുന്നു നിരാഹാര സത്യാഗ്രഹം മഹത്തായ 48 മണിക്കൂറായി ഇപ്പൊ എങ്ങും പോകണ്ട വേണ്ട ഓഹോ എന്നെ പറ്റിച്ചിട്ട് പോകാൻ തുടങ്ങണോ ഇല്ല ഇല്ല ഞാൻ ബർമയിൽ ഉറങ്ങുന്നത് ഇതെല്ലാം ഹിറ്റും കൊണ്ടാണ് തൽക്കാലം ഇതെല്ലാം അയച്ചിടണം നീ പറഞ്ഞാ പിന്നെ അപ്പീലുണ്ടോ ഞാൻ എങ്ങും പോകുന്നില്ല എന്താ വിശ്വാസത്തിലേക്ക് മുറി കൂട്ടിക്കോണം ജനലിൽ കൂടി ചാടി പോകാമെന്നല്ലേ പ്ലാൻ ഒക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ എന്നാ കയ്യോ കാലോ വേണേ കെട്ടിയിട്ടോ വേണ്ട ഇതിന്റെ അകത്ത് കയറണം ഞാൻ വരുന്നത് വരെ അവന്റെ അടുത്തിരുന്നാൽ മതി നീ ആ കത്തി തറ വെച്ചിട്ട് സംസാരിക്കണം ശ്വാസം പൊട്ടുവോ ha ha
നീ വേഗം വരണേ, വരുമ്പോഴേ വല്ല തിന്നാൻ കൂടെ കൊണ്ടുവരണം. രാത്രിയിലത്തെ സഞ്ചാരം പട്ടിണി കടന്നാലേ പഠിക്കൂ. നീ ഇതിനകത്ത് കയറിയില്ലേ, ഞാൻ ഇപ്പം വരാം. അയ്യോ ചേട്ടാ, ഒന്നുമില്ലടാ, ഞാൻ വെളിയിൽ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ ഇരുന്ന് ഇടക്കഴിച്ച് മൂളിയാ മതി, ഞാൻ ഇവിടെ ഒന്നും വിചാരിച്ചോളൂടാ. ഇല്ല ചേച്ചു വല്ലതും കയ്യിലുണ്ടോ? എന്റെ എല്ലാം 100 രൂപ നോട്ട. എവിടെ പോകാനാണ് ഭാവിച്ചത്? സത്യം പറഞ്ഞാൽ കൊടുത്തെടുക്കാം. പലാരും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം തരാം. വേണ്ടേ, ഈ ഇരിപ്പ് അത്ര സുഖമാണോ? ഇനി എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോണേ. നീയോ? അദ്ദേഹം എവിടെ? വേഗം പറ. എന്നെ ഇവിടെ ഇരുത്തിട്ട് അങ്ങ് പോയി. ശരി, നീ പൊയ്ക്കോ. എന്താ മിസ്റ്റർ ബാബു, ഇത് തള്ളു മോഡലോ? ഏ, അതൊന്നുമല്ല, ലൈറ്റ് എടുക്കാൻ മറന്നുപോയി. ഓഹോ, മുഖം വളരെ ഡിം അടിച്ചിരിക്കുന്നല്ലോ, ഒരു സിഗരറ്റ് വലിക്കുന്നു. അലച്ചിലും ക്ഷീണമൊക്കെ അല്ലേ? ഇതൊന്നുമല്ല, മനസ്സിനകത്തിരുന്ന് ഒരു തത്തമ്മ പൂച്ച പൂച്ച എന്ന് ശബ്ദിക്കുന്നതിന്റെ ലക്ഷണമാണ്. ബർമയിൽ വെച്ചായിരിക്കും ഈ മൂലക്ഷണ ശാസ്ത്രം പഠിച്ചത്. അവിടെ ഉള്ളിലെ രഹസ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്ന ഒരു മെഷീനുണ്ട്. വികാരങ്ങൾ പോലും അളക്കാൻ കഴിയും. എന്താ സൗകര്യം! ആ മെഷീൻ ഇല്ലാതെ തന്നെ എന്റെ മനസ്സടന്നു കഴിഞ്ഞല്ലോ. അപ്പൊ തത്തമ്മയുടെ കാര്യം ശരി തന്നെ. ഈയിടെ ഒരു സദ്യ ഉണ്ടാനുള്ള ചാൻസ് ഉണ്ടോ? അത് പറ. ഒന്നും അങ്ങനെ തീരുമാനിച്ചില്ല, എങ്കിലും ഒരു ചെറിയ പൊടി ആലോചന. അത്രയൊക്കെ ആയി. അത് മതി. കുട്ടി ഏതാ, രഹസ്യമായി പറഞ്ഞാ മതി. ഒരു പാവമാണ്, എസ് പി കണ്ടു കാണും. ഇതുവഴിയൊക്കെ പൂമാല വിൽക്കാൻ നടക്കാറുള്ള. ഓഹോഹോ, ആ കുറുപ്പേട്ടന്റെ വീട്ടിൽ പാട്ട് പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ അതെ ആ കുട്ടി തന്നെ, അറിയുമോ? ഓഹോ, എന്ന് പറഞ്ഞ? ഒന്നുമില്ല, ബാബുവിനെ ബന്ധം വേണം. മനസ്സിലായില്ല. കുറുപ്പേട്ടൻ എന്റെ ബന്ധു തന്നെ. എനിക്ക് പല കടപ്പാടുമുണ്ട്, എങ്കിലും ഞാൻ ബാബുവിന്റെ കാര്യമായതുകൊണ്ട് പറയാണ്. ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ രക്ഷിതാവ് കുറുപ്പേട്ടന്. കുറുപ്പേട്ടന്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അങ്ങേരുടെ ഊണും ഉറക്കവും അല്ല എന്ന് വേണ്ട. മിസ്റ്റർ ബാബു, നല്ല ഐസ്ക്രീം പോലുള്ള ഒരെണ്ണത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്താ സത്യമോ? നീ കേൾപ്പതെല്ലാം നിന്റെ ചിത്തത്തിൻ വിഭ്രാന്തിയോ? ചിന്തിക്കുകൻ സോദര. ഇതിൽ ചിന്തിക്കാൻ എന്തുണ്ട്? അന്നച്ഛൻ പിരിയുമ്പോൾ കണ്ണില്ല നിനക്കായി തന്നേച്ചു പോയുള്ളൊരു തങ്കപ്പൈങ്കിലിവൾ. അതെ, അത് അച്ഛന്റെ വാത്സല്യം കൊണ്ടാണ്. അമ്മതൻ വാത്സല്യത്തോടുരുളച്ചോട്ടിയും അനുജത്തിയായി നിൻ കൈപിടിച്ചു നടത്തിയോ സ്വന്തമാൻ സുഖമെല്ലാം സന്ധ്യജീച്ചവളെന്നും അന്ധനാം നിനക്കായി സന്താപം കലന്നവൾ. അതുകൊണ്ട് അവൾക്ക് തെറ്റ് ചെയ്യാമെന്നോ? ഒരു പാപവും പാരിൽ ചെയ്തറിയാത്തോൾ നിന്റെ ഉടലിൻ പിറപ്പിവൾ നിന്നെ ചതിക്കുമോ?
എങ്കിൽ ഞാൻ കേട്ടത് ശരിയല്ലേ? ഇല്ലവൾ ചതിക്കുക ഇല്ലവൾ, നീ കേൾപ്പവയെല്ലാം നിൻ മതിഭ്രമം അസത്യം. ഈ ചേട്ടനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ക്രൂരമായി പെരുമാറി, എനിക്കൊരു സമാധാനവുമില്ല. ശാസിച്ചത് എന്റെ ചേട്ടനല്ലേ, എന്റെ നന്മയ്ക്കല്ലേ? ഞാൻ ചേട്ടനെ വിഷമിപ്പിച്ചുള്ള നേരത്ത് കരഞ്ഞു പോയതാണ്. ചേട്ടൻ എഴുന്നേൽക്കും. നീ ലോകം കണ്ടത് എന്റെ കണ്ണിൽ, പിച്ചവെച്ചത് ഈ കയ്യിൽ തൂങ്ങി, നീ കൊഞ്ചാൻ പിടിച്ചത് ഞാൻ ചിലയ്ക്കുന്നത് കേട്ട്. അമ്മിണി, ഞാൻ തെറ്റിദ്ധരിച്ചാൽ നിന്റെ മനം നീറുന്നതാണോ തെറ്റ്? സകല സുഖങ്ങളും കോപിച്ച് എനിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ. അമ്മിണി, എന്റെ സകല തെറ്റുകളും പൊറുക്കണേ. പൊന്നുചേട്ടൻ കറിയല്ലേ, വരണം. പപ്പു, അവള് വന്നോടാ. ഞാൻ അങ്ങനെ പോയടാ, ഫസ്റ്റ് ക്ലാസ് ബിരിയാണി, മൂക്കുമുട്ട അടിച്ചു, അതിന്റെ കൂടെ സ്വല്പം എന്ത് കരുതാ മറിയാവോ? എന്റെ തവള താഴത്ത് എന്തൊന്ന് ചെയ്യുന്നു, അവൾ ഇപ്പ വന്നേക്ക്, അതിനുമ്പ് നീ വിറ്റോ. ഉറങ്ങിയില്ലല്ലോ, വന്നത് വെറുതെ ആകുമെന്ന് ഭയന്നു. ആ കുറുപ്പോ ഇരിക്കണം. ഇന്ന് അമ്മിണിയെ കണ്ടില്ല, എന്താ അപ്പൂന് വല്ല? കുറുപ്പേ, ഇന്നവൾ വരാത്തത് എന്റെ തെറ്റാണ്. ആശുപത്രിയിൽ പോകണമെന്ന് വിചാരിച്ച് പിടിച്ചു നിർത്തിയതാണ്. നാളെ മുതൽ അത് കൊള്ളാം. അല്ല, രണ്ടു ദിവസം വന്നില്ലെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ല. കാണാത്തത് കൊണ്ട് സൂക്കേട് കൂടുതലാണോ എന്ന് ഭയന്നു. ആ ഇതാ അപ്പു, ഉറങ്ങാൻ പതിവായി, ഇത് കഴിച്ചാൽ കൊള്ളാം കേട്ടോ. നിത്യവും കൊടുക്കണം. ഏ അയ്യോ, ഇതൊക്കെ എന്തിനാണ് കുറുപ്പേ? ചെയ്തു വരുന്ന സഹായങ്ങൾ തന്നെ. ഓ, പറയത്തക്കതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പു കൂടെ രണ്ടുപേരുണ്ട്, വെളിയിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങട്ടെ. ഓ, അപ്പോ നാളെ വരുമല്ലോ? നിശ്ചയമായും വരും. മറിക്കോ മറിക്കോ മറിക്കോ, നിന്നെ നിന്നെയും നിന്നെയും വിടുകളെയും മർമ്മ തെട്ടി ഞാൻ ഇടിച്ചു കളയും, ഞാൻ ഇടിച്ചു കളയും, ഞാൻ ഇടിച്ചു കളയും. അപ്പൊ നീ വരുമാ, വരുമാ, വരുമ്പോ ഞാൻ മാറും, ഞാൻ മാറും, ഞാൻ മാറിയിട്ട് ഞാൻ മാറിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പിടിച്ചു വിടലേ, പിടിച്ചോ, പിടിച്ചോ. നിന്നെ ആ സമയത്ത് തൊട്ടല്ല ഞാൻ അങ്ങനെ വന്ന് ഒരുക്കണോ? മറിക്കോ, എന്നെ തടുക്കരുത്, ഞാൻ തയ്യാറെടുക്കുകയാണ്. നോക്കിക്കോ, അവൻ എന്റെ കയ്യിൽ കിട്ടിയാ പൊടിച്ച് ചാമ്പരാക്കി കളയും. പിന്നെ സരസു, എനിക്കിന്ന് മുട്ടയും പാലും വേണം. ഉച്ചയ്ക്ക് കോഴി ഇറച്ചി, കോഴി ഇറച്ചി. രാത്രി ബദാം അരച്ചത്, കഴിയുമത്ര നിസ്സാരമല്ല. മുട്ട, ബദാം, കോഴി എന്നൊക്കെ പറഞ്ഞാ മതിയോ? ഇന്ന് കഞ്ഞി വെക്കാൻ അരിയില്ല. വീട്ടുടമസ്ഥൻ വന്ന് വാടക ചോദിക്കുന്നു. വല്ലതുമുണ്ടെങ്കിൽ തന്നെ, പിന്നെ കസർത്തെടുക്ക. അപ്പോഴൊന്നുമില്ലേ, എന്റെ അടുത്ത് നാലാണുണ്ട്. എന്നാലും ഇന്ന് വായു ഭക്ഷണം തന്നെ. ആ രാക്ഷസനോട് മല്ലിടാം വായു ഭക്ഷണവും. ബാബു, ഒന്ന് നിൽക്കണേ. എന്തു വേണം? ഇന്നലെ ബാബു വീട്ടിൽ വന്നപ്പോ ഞാൻ പോണമെന്ന് പറഞ്ഞു. എനിക്ക് വരാൻ പറ്റിയ സമയമല്ലായിരുന്നു. അല്ലായിരുന്നു സത്യത്തിൽ. ആ വാക്കുച്ചരിക്കാതെ, സമയം നോക്കി വന്ന് ആരോ അന്നേരം അകത്തുണ്ടായിരുന്നു അല്ലേ? ബാബു, എന്തൊരു സ്നേഹം! കാഴ്ചയിൽ ശീലാവതി, കരളിനകം വിഷവും. വിഷമോ? ഞാൻ പറയുന്നത്
എനിക്ക് കേൾക്കണ്ട. ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ആ പാച്ചക്കുറുപ്പ് അർദ്ധരാത്രിയിൽ അവിടെ നിന്ന് ഒളിച്ചും പതുങ്ങി ഇറങ്ങി പോകുന്നത്? നീ കൊഞ്ചു കുഴഞ്ഞു വന്ന് യാത്ര അയക്കുന്നു, എന്നിട്ട് ഞാൻ കൊച്ചു കുഴഞ്ഞു. ആ ദ്രോഹിയെ ഞാൻ എന്തുമാത്രം വെറുക്കുന്നുണ്ടെന്ന്! പച്ച കള്ള, വെറുത്തിരുന്നെങ്കിൽ അവനെ തൊഴിച്ചു പുറത്താക്കാത്തതെന്ത്? അർദ്ധരാത്രി അവൻ വന്നത് എന്തിന്? ഇഷ്ടമില്ലാതെയാണ് വരുന്നതെങ്കിൽ അത് തടയണമെന്ന് എന്നോട് പറയാത്തതെന്ത്? എങ്ങനെ പറയും? മതി, എന്റെ എടുത്തുചാട്ടത്തിനുള്ള സമ്മാനം മുഖത്തടിച്ചതുപോലെ എനിക്ക് കിട്ടി. ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞതവൻ നിന്നോട് അനുകമ്പ കാണിച്ചതിന്, അന്ധമായി സ്നേഹിച്ചതിന് എനിക്ക് ഈ ശിക്ഷ കിട്ടണം. നിന്നെ എന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയതിന് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. പണങ്കിലിങ്ങുന്ന ശബ്ദം കേട്ടാൽ ഓ, എന്തിനി പറയുന്നു? എന്തും പറയാമെന്നോ? എന്റെ സമാധാനം കേട്ടിട്ട്? അത് നിന്റെ കാമുകനില്ലേ, ആ കുറിപ്പിനോട് ചെന്ന് പറ. നീ എന്തിനാ കരയുന്നത്? വരൂ കുഞ്ഞി. ബാബു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നെ ദയവില്ലാതെ ശകാരിച്ചു. അവൻ ശകാരിച്ചു എന്തിനു മോളെ? ഞാൻ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ചെറുപ്പക്കാർ അങ്ങനൊക്കെയാണ്. അവന് ഒരു പാവമാ മോളെ, ഞാൻ അവനോടെല്ലാം പറയാം, നീ സമാധാനമായി പോവും. എടാ രഘു, ആ അമ്മ വീട്ടിലോട്ട് പോവുകയാണോ നോക്ക്. നേരെ പോവുകയാണ്. ഓഹോ, അവളെന്നെ കളിപ്പിക്കുകയാണ്. ബാബു, നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എന്തമ്മ? അമ്മണി ഇവിടെ വന്നിരുന്നു. എനിക്ക് ആ പെണ്ണിനെ കുറിച്ച് ഒന്നും കേൾക്കണ്ട, കള്ള കൂട്ടങ്ങൾ. അതിപ്രസംഗം പറയുന്നു, കാള വെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന നീയാണ് വലിയ യോഗ്യൻ. അമ്മ എന്തറിഞ്ഞാണ് പറയുന്നത്? ഞാൻ കണ്ടതല്ലേ. നീ എന്തോന്ന് കണ്ടു? ആ പാച്ചക്കുറുപ്പ് രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. പോരായിരിക്കും. മതി മതി, ആ കുറുപ്പ് എന്തിനാടെ ചെന്നെന്ന് നീ അന്വേഷിച്ചോ. എന്ത് ബഹളമോ? എവിടെ? ചന്തക്ക് സമീപമോ? ഇപ്പോൾ വരാം. വേറെ ഇവിടെ ആരുണ്ട്? 122. ആ ബാബുവിന് പോയി വിളിച്ചിട്ടുണ്ടാ പറയും. ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത്! ഇപ്പോൾ തന്നെ ചെന്ന് അമ്മണിയെ കാണാം. രാത്രിയായില്ലേ, ഇനി രാവിലെ പോകാം. അല്ലമ്മ, അമ്മണിയെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. ഞാൻ പോയിട്ട് വരാം. യജമാൻ വിളിക്കുന്നു. എന്നെയോ? ഇപ്പോ അവിടുന്ന് വന്നതല്ലേ ഉള്ളൂ, എന്തിന്? അറിഞ്ഞുകൂടാ. ഇതാ വരുന്നു. മെയിൻ റോഡ് വിട്ട് വല്ല ഊട് വഴിയിൽ വരുമ്പോഴേ നമുക്ക് അടിക്കാവും. പക്ഷെ ഇത്തവണ ഞാൻ തന്നെ അടിക്കും. ശരി, അത് സത്യം. നിന്നൊന്നും എനിക്ക് വിശ്വാസമില്ലടി. ടേ, അതാ വരുന്നു. പോയി വരാം.
ചന്തയ്ക്ക് സമീപം വലിയ ബഹളമാണോ? വരൂ. അകപ്പ ഈ പെനക്കെ തിന്നി തന്നെ വെച്ചോടെ. പതുക്കെ പതുക്കെ വാ വാ. അങ്ങോട്ട് തന്നെ പോയിരിക്കുന്നേ. ഏതായാലും ഇവിടെ തന്നെ ഇരിക്കാം. വരട്ടെ. അർദ്ധരാത്രിക്ക് ഞാനിവിടെ വരണമെന്ന് നീ എന്നെ ക്ഷണിച്ചതല്ലേ? എനിക്ക് ഈ അനിയത്തിയുടെ യോഗ്യത ചേട്ടനോടൊന്ന് പറയണം. അയ്യോ, പെരുക്കള്ളം! അബദ്ധം കാണിക്കാതെ പറയുന്നത് കേൾക്ക്. നിങ്ങൾ ഇത്ര ക്രൂരനാണോ? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുക? ഈ കൊച്ചു കുടുംബത്തെ തകർക്കരുതേ. നീ അത്ര പതിവ്രതയൊന്നും ആകാതെ നിന്നെ രക്ഷിക്കാൻ ഒരു പോലീസുകാരൻ എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. എല്ലാം നിന്റെ ചേട്ടനോട് പറയണം. അയ്യോ, ഒന്നും പറയരുതേ. ഞാൻ യാചിക്കുന്നു, നിങ്ങൾ പോണം. ഇല്ല, എല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നീ ഒരു വെറും പറയട്ടെ. നിങ്ങളത് പറഞ്ഞാൽ എന്റെ ചേട്ടൻ തന്നെ ആട്ടിപ്പായിക്കും. അത് സഹിക്കാം. പ്രകാശം കിട്ടിവരുന്ന ആ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കും. ഒരുവേളെ എന്നോട് തന്നെ ആജ്ഞാപിച്ചേക്കും. ആ കണ്ണുകൾ എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണെന്ന് അറിഞ്ഞൂടെ? അവൻ നിന്നെ ആട്ടിപ്പായിക്കണം. ആ കണ്ണുകൾ വീണ്ടും കുത്തിപ്പൊട്ടിക്കണം. അത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. വെറുത്തിരുന്നെങ്കിൽ അവനെ തൊഴിച്ചു പുറത്താക്കാത്തതുണ്ട്. കണ്ടില്ലല്ലോടെ. ഏതായാലും അങ്ങോട്ട് തന്നെ പൊക്കളെ. ഇഷ്ടമില്ലാതെയാണ് വരുന്നതെങ്കിൽ അത് തടയണമെന്ന് എന്നോട് പറയാത്തതെന്ത്? Thank you.
സത്യം പറയണം. ആരാണ് ചെയ്തത്? ഞാൻ തന്നെ. നീയോ? വേറെ ആരുമില്ലായിരുന്നോ? ഇല്ല. എന്ത്? നീ തനിച്ച്? ഈ വീട്ടിൽ മറ്റാരുമില്ലേ? ഉണ്ട്. എന്റെ ചേട്ടൻ. അവൻ എവിടെ? അന്തരാണ്. പാവം ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. ബാബു ഇവിടെ നിൽക്കൂ, ഞാൻ ചെന്ന് വേനയിക്കാം. അനിയത്തി, ഇതിനെങ്ങനെ ധൈര്യം വന്നു? ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഒന്നും എന്നോട് ചോദിക്കല്ലേ. ഞാൻ ചെയ്തു പോയി രണ്ട് കണ്ണുകൾക്ക് വേണ്ടി. അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. അങ്ങനെ ഒരു വന്യമൃഗം നശിച്ചല്ലോ. ഈ വിവരം അങ്ങേ അറിയിക്കാൻ ഞാൻ ഓടി വന്നപ്പോഴാണ്. ഈശ്വര, എന്തെന്ത് പ്രതീക്ഷകളോടെയാണ് ഞാൻ ഇതെങ്ങനെ സംഭവിച്ചു? എല്ലാം പറയൂ. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ. ചേട്ടൻ ഉണർന്നു, ചെല്ലു. വാൻ ഇപ്പോ വരും. നീ നേരത്തെ ഉണർന്നു, ഞാൻ അല്പം വൈകിപ്പോയി. നാളെ മുതൽ നീ ഉണരുമ്പോ എന്നെയും വിളിക്കണം. നാളെയോ? അമ്മണി, ഞാൻ ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണർന്നത്. ആ പോലീസുകാരൻ ഭയങ്കരൻ രാത്രിയിൽ നിന്നെ കവർന്നുകൊണ്ട് പോകാൻ ഇവിടെ വന്നു. നീ നിലവിളിച്ചു. ഭാഗ്യത്തിന് നമ്മുടെ കുറിപ്പ് അന്നേരം ഇവിടെ എത്തി. കുറിപ്പ് കഠാര ഉയർത്തി. മറ്റേ ആൾ ഓടി. അങ്ങനെ നീ രക്ഷപ്പെട്ടു. രക്ഷപ്പെടുക? കുറിപ്പ് പറഞ്ഞത് ശരിയാണ്. ആ പോലീസുകാരനോ ദുർമാർഗി തന്നെ. അല്ല ചേട്ടാ, ആ കുറിപ്പ് ചേട്ടനെ വഞ്ചിക്കുകയായിരുന്നു. ഏ, നമ്മുടെ കുറിപ്പോ? നന്ദികേട് പറയരുത്. നന്ദികേടോ? അയാൾ പഞ്ചാറ് വാക്ക് പറഞ്ഞു ചേട്ടനെ പറ്റിച്ചു. എന്നിട്ട് എന്റെ മുൻപിൽ മാംസദാഹമുള്ള ഒരു പുലിയായി മാറി. ആ കുറിപ്പത്ര നീചനും. അയാൾ നിന്നെ മാനഭംഗം ചെയ്യാൻ മുടങ്ങണം. ആ ദ്രോഹി ഇനി ഇവിടെ വരട്ടെ. ഇനി വരികയില്ല ചേട്ടാ. അപ്പോൾ നീ കണക്കിന് കൊടുത്തു അല്ലേ? നന്നായി. എങ്ങനെ മനുഷ്യരെ വിശ്വസിക്കും? കരയാതെ. കുറിപ്പിന്റെ വാക്ക് കേട്ട് ആ പോലീസുകാരനെ ഞാൻ എത്ര കണ്ട് തെറ്റിദ്ധരിച്ചു. കഷ്ടമായിപ്പോയി ചേട്ടാ. ബാബുവിനെ വിശ്വസിക്കണം, സ്നേഹിക്കുകയും വേണം. അതെന്റെ ഒരു എളിയ മോഹമാണ്. ഞാൻ ഇന്നലെ ശകാരിച്ചപ്പോൾ നിനക്ക് എത്രമാത്രം മനം നൊന്തിട്ടുണ്ട്. അമ്മിണി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആട്ടെ, ബാബു വരുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ. വിവാഹത്തെ പറ്റി എനിക്കൊന്നും വേണ്ട. ഈ കണ്ണുകൾക്ക് പ്രകാശം കിട്ടണം. അത് കാണാനുള്ള ആഗ്രഹം മാത്രമേ എനിക്ക്. എന്റെ കണ്ണുകൾ നീ തന്നെ അല്ലേ? വേണ്ട, ഇന്ന് നീ എങ്ങും പോകണം. ഈ കണ്ണീരുമായി നിന്നെ ഞാൻ എങ്ങും പറഞ്ഞേക്കില്ല. എനിക്കും ചേട്ടന്റെ അരിയിൽ ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം. എന്ത് ചെയ്യാം? ഇപ്പോൾ പോകാതെ തരമില്ല. ഓ, പതിവ് വീടുകളിൽ മാല കൊടുക്കാനുണ്ടായിരിക്കും. നേരം അത്രയ്ക്കൊക്കെ ആയോ? പോകേണ്ട സമയമായി. ഞാൻ പിടിച്ചു നിർത്തുന്നില്ല. നീ പോകുന്നതിന് മുമ്പ് സാധാരണ പാടാറുള്ള ആ പാട്ടൊന്ന് പാടും. ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ. വലിയ ക്ഷീണം, മനസ്സും വല്ലാതെ ഉലങ്ങി. നീ പാട്ട് പാടിയാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങും. സങ്കല്പങ്ങൾ തെറ്റുമ്പോൾ സഹിക്കാൻ വയ്യ. എങ്കിലും ആ കുറിപ്പ്. അമ്മയും അച്ഛനും പോയേ പിന്നെ കൺമണി പോലെ.
കൊച്ചു പാത്രത്തിൽ ചോറു വിളമ്പി ഒരുമിച്ചുറങ്ങി പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ പാപി ഞാൻ തെറ്റിദ്ധരിച്ചതാണല്ലോ പറയാതൻ അമ്മിണി, ഞാൻ ഇന്നലെ ശകാരിച്ചതോർത്ത് നീ വീണ്ടും വീണ്ടും കരയുക. സങ്കടപ്പെടാതെ, ദൈവം നമ്മെ കൈവിടുകയില്ല. നീ വെയിലൊന്നും കൊള്ളരുത്. ചേട്ടൻ എന്നെ വിളിക്കരുത്. മരുന്ന് ജനൽ വെച്ചിട്ടില്ലേ? അത് സമയത്തെത്താതെ കതിൽ പുരട്ടണം. ചെല്ല. കണ്ണീര് തുടച്ചിട്ട് പോകും. നീ വന്നിട്ടേ ഞാൻ ആഹാരം കഴിക്കൂ. വേണ്ട, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ പോകുന്നു. ഇത്തിരി വെള്ളം താ. കാര്യം പറയണം. ദൈവത്തിനാണ് ഞാൻ അല്ലേ ചെയ്തത്? ഒന്നുമില്ല, എല്ലാം നാളെ പറയാം. ശ്രമിച്ചുകൂടെ? എന്റെ ചേട്ടൻ നിന്നെ കാത്തിരിക്കുകയാണ്. ആ കണ്ണുകളിൽ ആരും മരുന്ന് വരട്ടെ, ആഹാരം കൊടുക്കാൻ ആരുണ്ട്? അയ്യോ, എന്റെ ഗതിയും കൂടി അറിയുമ്പോൾ. എന്റെ വീട്ടിൽ കൊണ്ടാക്കാം, അവിടെ അമ്മയില്ലേ, ശുശ്രൂഷിക്കുമല്ലോ. അങ്ങ് വേഗം ചെല്ലണേ അമ്മയോട്. അയ്യോ, അമ്മ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. അങ്ങ് കൊലപാതകം വെറുക്കുന്നില്ലേ? ഞാനോ വെറുക്കുന്നില്ല. ഒരിക്കൽ തെറ്റിദ്ധരിച്ചത് ശരിയാണ്, അതിന് ഞാൻ പശ്ചാത്തപിച്ചു. ഇനി ഒരിക്കലും. ബാബു, എന്റെ ഭാവി തീർച്ചപ്പെട്ടു കഴിഞ്ഞു. ഈരുട്ടെന്നെ വിഴുകും. എന്നോട് ബന്ധപ്പെട്ട് അങ്ങയുടെ വിടരുന്ന ജീവിതം നശിപ്പിക്കരുത്. അങ്ങെങ്കിലും സുഖമായി. സുഖമോ? അമ്മനെ ഉമ്മിത്തിയിൽ നീറുമ്പോഴും എന്നെക്കുറിച്ചുള്ള ധാരണ അതാണോ? എനിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നുമില്ല. വിശ്വസിക്കൂ, അമ്മണിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധനായാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തും. വേണ്ട ബാബു, എനിക്ക് വേണ്ടി ഒരു സാഹസവും കാണിക്കരുത്.
ഈ അനിയത്തിയുടെ കഥ വരുന്ന പോലെ വരട്ടെ. കണ്ടുമുട്ടി ഈ പ്രതീക്ഷകൾ നാം എന്തിനു വളർത്തി? ബാബു പോ, ഞാൻ അല്പനേരം തരിച്ചിരുന്ന് കരഞ്ഞു വന്നത്. അനിയത്തി, എന്റെ ചേട്ടനെ ഞാൻ ഏൽപ്പിക്കുന്നു. ആ കണ്ണുകൾ ചികിത്സിപ്പിക്കണേ. എന്റെ കഥ ശാന്തമായി പറയണം. ബാബു, ചേട്ടന്റെ കാഴ്ച കിട്ടുന്ന ദിവസം ഒന്ന് കൂട്ടിക്കൊണ്ടുവരണേ. അതൊന്ന് കണ്ടെങ്കിൽ